നമസ്കാരം. എല്ലാ ദൂരദർശൻ പ്രേക്ഷകർക്കും ഈ പ്രത്യേക ബഡ്ജറ്റ് ചർച്ചയിലേക്ക് ഹാർദമായി സ്വാഗതം. ഏതാനും മണിക്കൂറുകൾക്ക് മുൻപാണ് 2022-23 സാമ്പത്തിക വർഷത്തേക്കുള്ള സംസ്ഥാന ബഡ്ജറ്റ് ബഹുമാനപ്പെട്ട സംസ്ഥാന ധനകാര്യമന്ത്രി ശ്രീ കെ എൻ ബാലഗോപാൽ നിയമസഭയിൽ അവതരിപ്പിച്ചത്. 173,000 കോടി രൂപയുടെ ബഡ്ജറ്റാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. എന്തെല്ലാമാണ് ബഡ്ജറ്റിൽ നിന്ന് സാധാരണക്കാർ പ്രതീക്ഷിച്ചിരുന്നത്, വന്നിട്ടുണ്ടോ? ഏതെല്ലാം മേഖലകൾക്കായിരിക്കും കൂടുതൽ ഊന്നൽ നൽകിയിരിക്കുന്നത്, പ്രസക്ത ഭാഗങ്ങൾ എന്തൊക്കെ? ഈ ചോദ്യങ്ങൾക്കാണ് ഉത്തരം കാണാൻ ദൂരദർശൻ ഈ ചർച്ച ശ്രമിക്കുന്നത്. ആദ്യമായി ചർച്ചയിൽ പങ്കെടുക്കുന്ന അതിഥികളെ നമുക്ക് പരിചയപ്പെടാം. സാമ്പത്തിക വിദഗ്ധനായ ഡോക്ടർ സി എസ് ഷൈജുമോൻ, സാമ്പത്തിക വിദഗ്ധനായ ശ്രീ രഞ്ജിത് കാർത്തികേയൻ, സാമ്പത്തിക വിദഗ്ധയായ പ്രൊഫസർ ഡോക്ടർ മേരി ജോർജ് മാഡം, സാമ്പത്തിക വിദഗ്ധൻ ശ്രീ സിദ്ദിഖ് റബിയത്ത്, സാമ്പത്തിക വിദഗ്ധയായ ഡോക്ടർ ക്രിസ്റ്റബൽ, ഏവർക്കും ഹാർദമായ സ്വാഗതം. ഡോക്ടർ ഷൈജുമോഹനിൽ നിന്ന് ആരംഭിക്കുന്നു. ആമുഖങ്ങൾ എന്ന നിലയ്ക്ക് ബഡ്ജറ്റിൻ്റെ ഒട്ടനോട്ടത്തിൽ എന്താണ് ഫോക്കസ് ആയിട്ടിരിക്കുന്നത്? ഒരു ബഡ്ജറ്റ് നമുക്കറിയാം, സാമ്പത്തിക വിദഗ്ധരാകുമ്പോൾ തന്നെ പല മാനദണ്ഡങ്ങളുണ്ട്, അതിനനുസരിച്ച് വിലയിരുത്തും. ഒറ്റനോട്ടത്തിൽ നോക്കുമ്പോൾ ഒരു സാമ്പത്തിക വിദഗ്ധൻ എന്നുള്ള നിലയ്ക്ക് എന്താണ് എടുത്തു പറയാനുള്ളത്, ഡോക്ടർ ഷൈജുമോൻ? ബഡ്ജറ്റിൻ്റെ ഫിലോസഫി ധനമന്ത്രി ശ്രീ ബാലഗോപാൽ പറയുണ്ടായി. ആദ്യത്തെ പാരഗ്രാഫുകളിൽ തന്നെ വായിച്ചപ്പോൾ മനുഷ്യവിഭവശേഷിയും വൈജ്ഞാനിക സമ്പദ് വ്യവസ്ഥയും തമ്മിൽ കണക്ട് ചെയ്യുക എന്നുള്ളതാണ് ഈ ബഡ്ജറ്റിൻ്റെ ഫിലോസഫിയായിട്ട് അവതരിപ്പിച്ചിരിക്കുന്നത്. ത്രൂ ഔട്ട് ദ ബഡ്ജറ്റ് ബാക്കി എല്ലാ മേഖലകളുടെ വികസനവും ഇത് രണ്ടും എങ്ങനെ കണക്ട് ചെയ്യാമെന്നുള്ളത് നോക്കിക്കണ്ടുകൊണ്ടാണ്. അപ്പോൾ ഇതിൽ നമ്മളിപ്പോൾ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ 162,000 കോടി രൂപയുടെ ആയിരുന്നു. ഇപ്പോൾ അത് 173,000 കോടി രൂപ, അതായത് 11,000 കോടി രൂപ എക്സ്ട്രാ ചെലവ് ചെയ്യുന്ന ഒരു ബഡ്ജറ്റാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. ഇതിൻ്റെ പശ്ചാത്തലം എന്ന് പറയുന്നത് സാമ്പത്തിക സർവേ ഇന്നാണ് വന്നത്. സാമ്പത്തിക സർവേയിൽ പറയുന്നത് ആഭ്യന്തര വരുമാനം GSDP, കേരളത്തിന്റെ GSDP 824,000 കോടി എന്ന ഉള്ളത് കഴിഞ്ഞ വർഷം 2020-21 21-22 ആയപ്പോഴേക്കും അത് 8,24,00,000 എന്നുള്ളത് 7,99,00,000 ആയിട്ട് കുറഞ്ഞു. അതായത് -3.1% ആണ് ഗ്രോത്ത് റേറ്റ്, മൈനസ് ആണ്. ഇൻഡസ്ട്രിയൽ ഗ്രോത്ത് റേറ്റ് മൈനസിലാണ്, അഗ്രികൾച്ചർ ഗ്രോത്ത് റേറ്റ് മൈനസിലാണ്. മൊത്തം സമ്പദ് വ്യവസ്ഥ നെഗറ്റീവ് ഗ്രോത്ത് റേറ്റ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇത്. ഒരുപക്ഷെ ഒരു റിയലിസ്റ്റിക് ആയിട്ട് ഈ ഇത് മനസ്സിലാക്കിക്കൊണ്ടാവണം ധനമന്ത്രി കുറച്ച് റിയലിസ്റ്റിക് ആയിട്ട് ഇത് അവതരിപ്പിച്ചിട്ടുണ്ട്. കാരണം നികുതി വരുമാനവും നികുതിയേതര വരുമാനവും ഒക്കെ, നികുതിയേതര വരുമാനം കുറഞ്ഞാണ് പ്രതീക്ഷിക്കുന്നത്. നികുതി വരുമാനവും നമ്മുടെ GST വരുമാനവും ഒക്കെ ഇതേ വരുമാനം, കഴിഞ്ഞ വർഷത്തെ അതേ വരുമാനവുമാണ് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയുള്ള ഒരു റിയലിസ്റ്റിക് ബഡ്ജറ്റാണ് ഇതിൽ അവതരിപ്പിക്കാനായിട്ട് ശ്രമിച്ചത്. ഇനി ഇതിനകത്ത് മറ്റൊരു കാര്യം, കുറേ പോളിസി ചേഞ്ചസ് ഈ ബഡ്ജറ്റിലൂടെ കൊണ്ടുവരുവാണ്. ഗവൺമെൻറ്റിൻ്റെ ചേഞ്ചസ് ആണ് നമ്മൾ കാണുന്നത്. ഒന്നാമത്തെ ഏറ്റവും വലിയ ചേഞ്ച് വ്യാവസായിക നയം ചേഞ്ച് ചെയ്യുകയാണ് കേരളത്തിൻ്റെ. അത് വ്യാവസായിക പുതിയ നയമായിട്ട് പ്രഖ്യാപിച്ചിട്ടില്ല, പക്ഷേ ഗവർണറുടെ സ്പീച്ചിൽ തന്നെ ഉണ്ടായിരുന്നു. ആ നയമെന്ന് പറയുന്നത് പ്രൈവറ്റ് ഇൻഡസ്ട്രിയൽ പാർക്ക് അനുവദിച്ചുകൊണ്ട് ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് തന്നെ ബൂസ്റ്റ് ചെയ്യാനായിട്ടുള്ള തീരുമാനമാണ് ഗവൺമെൻറ് എടുത്തിരിക്കുന്നത്. പ്രൈവറ്റ് ഇൻഡസ്ട്രിയൽ പാർക്ക് ഇൻ ബിഗ് വേ വരാൻ പോവുകയാണ്. അത് ഒരുപക്ഷെ ഒരു നല്ല ഒരു സ്റ്റെപ്പ് ഇൻ റൈറ്റ് ഡയറക്ഷനാണ് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് കൂട്ടുന്നതിനും മറ്റുമായിട്ട്. രണ്ടാമത്തെന്ന് പറഞ്ഞാൽ കാർഷിക നയം ചേഞ്ച് ചെയ്യുകയാണ്. കാർഷിക നയം നമ്മുടെ കേരള രൂപീകരിച്ച് ഇപ്പോഴുവരെയും കാർഷിക നയം എന്ന് പറയുന്നത് നമ്മൾ ഒരു ക്രോപ്പ് സെൻട്രിക് ആയിരുന്നു, ഓരോ ക്രോപ്പിനെ സെൻട്രിക് ആയിട്ടാണ് നടത്തിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ അത് മാറി ഫാം സെൻട്രിക് ആയിട്ടുള്ള അപ്രോച്ചിലേക്ക് പോവുകയാണ്. ഇപ്പോൾ ഫാം സെൻട്രിക്കാണ് ഇനി പോളിസീസ് വരാൻ പോകുന്നത്. മൾട്ടി ക്രോപ്പുകൾ നമ്മൾ ചെയ്യാൻ പോകുന്നു, അതിനുള്ള എല്ലാം സപ്പോർട്ടുകൾ കൊടുക്കാൻ പോകുന്നു. അങ്ങനെ മൂന്നാമത്തെ ചേഞ്ച് വന്നത് എഡ്യൂക്കേഷണൽ പോളിസിയിലാണ്, ഹയർ എഡ്യൂക്കേഷൻ്റെ. പക്ഷേ അവിടെയും ഒരു പ്രശ്നം, ഹയർ എഡ്യൂക്കേഷൻ്റെ ഫോക്കസ് കൂട്ടിട്ടുണ്ടെങ്കിലും എഗെയിൻ ദ ഗവൺമെൻറ് ഈസ് കമ്മിറ്റിംഗ് സെയിം മിസ്റ്റേക്ക്. ക്വാണ്ടിറ്റി ഓഫ് എന്താണ് ക്വാണ്ടം ഓഫ് ഡെവലപ്മെൻറ്റാണ് കൂട്ടാനായിട്ട് ശ്രമിക്കുന്നത്, അല്ലാതെ ക്വാളിറ്റി കൂട്ടാനായിട്ട് കോഴ്സുകൾ കൊണ്ടുവരുന്നു എന്നൊക്കെ പറയുന്നുള്ളൂ. അത് ക്വാളിറ്റി കൂട്ടാനുള്ള ഒരു ശ്രമമായിട്ട് എനിക്ക് തോന്നുന്നില്ല. നമുക്കെല്ലാം അറിയാം ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് നമുക്ക് ഉണ്ടാകുന്ന ഈ ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ്റെ പ്രശ്നം നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് എനിക്കൊരു സമ്മറി ആയിട്ട് പറയാനുള്ളത്, വൈജ്ഞാനിക സമ്പദ് വ്യവസ്ഥ കൊണ്ടുവരുമ്പോഴേക്കും ആ വൈജ്ഞാനിക സമ്പദ് വ്യവസ്ഥയ്ക്ക് ഉതകുന്ന വിധത്തിലുള്ള ഹ്യൂമൻ റിസോഴ്സസ് നമ്മൾ ഇവിടുന്ന് ഉൽപ്പാദിപ്പിച്ച് കൊടുത്തില്ലെങ്കിൽ ഇപ്പോൾ ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് പോലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് വരുമ്പോൾ സംഭവിക്കാൻ പോകുന്നത് നമ്മുടെ ആൾക്കാർക്ക് തൊഴിൽ കിട്ടുന്നതിന് പകരം ലോവർ സ്കിൽഡ് ആയിട്ടുള്ള ഏരിയയിൽ സംഭവിച്ചതുപോലെ അന്യസംസ്ഥാന തൊഴിലാളികൾ അവിടെ വന്നതുപോലെ നമ്മൾ മറ്റ് സംസ്ഥാനങ്ങളിലുള്ള ജോലി ചെയ്യാൻ ആൾക്കാരിവിടെ വന്ന് ജോലി ചെയ്യുകയും ആ വൈജ്ഞാനിക സമ്പദ് വ്യവസ്ഥ അങ്ങനെ ബൂസ്റ്റ് ചെയ്യപ്പെടാനുള്ള ഒരു സാധ്യതയുണ്ട്. അത് ഗവൺമെൻറ് പ്രോപ്പറായിട്ട് അഡ്രസ്സ് ചെയ്യാനായിട്ടുള്ള നടപടികളും കൂടി ഇനി വരുന്ന സമയങ്ങളിൽ ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. വ്യക്തമാണ്. ശ്രീ രഞ്ജിത് കാർത്തികേയൻ, കഴിഞ്ഞ കുറച്ച് നാളുകളായി ബഡ്ജറ്റ് വരുമ്പോൾ ഒരു വിഭാഗം ആൾക്കാർ വളരെ ശ്രദ്ധയോടെ നോക്കുന്നത് എത്ര കണ്ട് കിഫ്ബി എന്ന് പറയുന്ന പരാമർശമുണ്ട് എന്നുള്ളതാണ്. ഒരു നയം എന്നുള്ള രീതിയിൽ ഗവൺമെൻറ് ഫിനാൻസിങ്ങിന് വേണ്ടി ഒരു യുണീക്ക് മോഡലായിട്ടാണ് കിഫ്ബി വന്നിട്ടുള്ളത്. ഈ ബഡ്ജറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഏതാണ്ട് 20 പദ്ധതികളിലായി
8,300 crore രൂപ കിഫ്ബി വഴിയായിട്ട് ചാനലൈസ് ചെയ്യുമെന്ന് ബഡ്ജറ്റ് സ്പീച്ചിൽ പറഞ്ഞിരിക്കുന്നു. ആ ബഡ്ജറ്റിൻ്റെ ആമുഖത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ആദ്യത്തെ ഏതാണ്ട് 30 പേജുകളിൽ വളരെ പ്രസക്തമായിട്ട് എടുത്തു പറയത്തക്ക രീതിയിൽ കിഫ്ബിയുടെ പരാമർശങ്ങൾ വരുന്നു. അത് കൂടുതലും ലാൻഡ് അക്വസിഷനു വേണ്ടിയിട്ടാണ്, ഇൻഫ്രാസ്ട്രക്ചറിന് വേണ്ടിയിട്ടുള്ള അടിസ്ഥാന സൗകര്യ വികസന മേഖലയിലുള്ള കാര്യങ്ങളാണ്. ഈ കിഫ്ബിയിലൂന്നിയുള്ള വികസനം ഒരു വിജയമായിട്ട് തന്നെയാണ് ബഡ്ജറ്റ് മുന്നോട്ട് വയ്ക്കുന്നതും. എങ്ങനെയാണ് ഈ വിലയിരുത്തുന്നത്? കിഫ്ബിയുടെ പ്രാധാന്യം ഈ ബഡ്ജറ്റിൽ 8,300 crore അതിനതീതമായി വേണമെങ്കിൽ കൂടുതലും, അതിനെ എങ്ങനെ കാണുന്നു? ശ്രീരഞ്ജിത് കാർത്തികേയൻ. സി ഇപ്രാവശ്യത്തെ ഈ കിഫ്ബിയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് ഞാനൊരു സി ഷൈജുമോൻ പറഞ്ഞ ഒരു കാര്യത്തിലോട്ട് ഒന്ന് ഓടിപ്പോയിട്ടൊന്ന് തിരിച്ചു വരാം. അതായത് നമ്മുടെ ഈ പറയുന്ന ഇൻഡസ്ട്രിയൽ പാർക്കും മറ്റുള്ള കൂടുതൽ ഇൻഫ്രാസ്ട്രക്ചറും ഒക്കെ ബിൽഡ് ചെയ്യുന്നു എന്ന് പറയുന്ന ഒരു ഇതുണ്ടായിരുന്നല്ലോ. എനിക്ക് തോന്നുന്നു ആദ്യത്തെ ഈ ഇന്ത്യയിലെ ആദ്യത്തെ ഇലക്ട്രോണിക്സ് പാർക്ക്, അത് ഹാർഡ്വെയർ ഇലക്ട്രോണിക്സ് പാർക്കായിട്ടാണ് നമ്മൾ ടെക്നോ പാർക്കിനെ തുടങ്ങിയത്. അതിന്ന് നമുക്കറിയാം അതൊരു സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ ഒരു ബാക്ക് ഓഫീസ് ഡേറ്റ എൻട്രി ചെയ്യുന്ന ഒരു സ്ഥലമായിട്ട് മാറി. വളരെ കുറച്ച് കമ്പനികൾ മാത്രമേ ഉള്ളൂ ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റിലേക്ക് പോയിട്ടുള്ളത്. അപ്പോൾ ഇതിനകത്ത് ഒരുപാട് ചലഞ്ചസ്, ഈ പലരും അവിടെ വർക്ക് ചെയ്യുന്നവരും അവിടെ സംരംഭം തുടങ്ങിയവരുമൊക്കെ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ വളരെ കൃത്യമായി നേരത്തെ അനലൈസ് ചെയ്തപ്പെട്ട ഒരു ടാലൻ്റ് ഇല്ല ഇവിടുത്തെ ഹ്യൂമൻ റിസോഴ്സ്. ഇവിടെ അവർക്ക് ഡയറക്റ്റായിട്ട് പല പുതിയ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് ചെയ്യാനൊക്കുന്ന പ്രവൃത്തികൾ ഇവിടെ ചെയ്യാൻ പറ്റുന്നില്ല. ഒരു ടാലൻ്റ് പൂളില്ല. നമ്മുടെ കേരളത്തിൽ മലയാളികൾക്ക് ഈ ടാലൻ്റ് ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്, ഈ മലയാളികൾക്കുള്ള ടാലൻ്റ് ഇവർ സാധാരണഗതിയിൽ എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ ഇതിൻ്റെ ഒരു ഹബ്ബിലേക്ക് മാറും. അതായത് സിലിക്കൺ വാലി മുതൽ നമ്മുടെ ബാംഗ്ലൂർ വരെയുള്ള സ്ഥലങ്ങളിലേക്ക് ഇവർ ചേക്കേറും. അപ്പം ഒരു തിരുവനന്തപുരത്തോ അല്ലെങ്കിൽ ഈ ടെക്നോ പാർക്ക് പോലെയോ അല്ലെങ്കിൽ സ്മാർട്ട് സിറ്റി പോലെയുള്ള സ്ഥലങ്ങളിൽ മലയാളികളായ ടാലൻറ്റ് കിട്ടാനായിട്ട് ബുദ്ധിമുട്ട് വരും. മാത്രമല്ല ഈ പല ആളുകളും ഇങ്ങോട്ട് വരാനായിട്ട് അവർക്ക് താല്പര്യമില്ല. ഇന്നത്തെ ബഡ്ജറ്റിൽ പറയുന്നുണ്ടായിരുന്നു ഒരു നൈറ്റ് ലൈഫ് വേണം എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ടെങ്കിൽ പോലും അത് മാത്രമൊന്നും അല്ല. കാരണം ഒരു ബേസിക് ഒരു നോർത്ത് ഇന്ത്യൻ അവിടെ നിന്നും അല്ലെങ്കിൽ പല ഭാഗത്തുനിന്നും വരുന്ന ആളുകൾക്ക് ഒരു കൾച്ചറലി ഒരു ഷോക്കുള്ളൊരു സ്ഥലമാണ് കേരളം. അപ്പോൾ ഇതൊക്കെ ഒരു 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 പാർക്കുണ്ടാക്കുമ്പോൾ നമ്മളൊരു ഒരു കൺസ്ട്രക്ഷനിലോട്ട് പോയി ഇപ്പം തേർഡ് ഫേസ് ടെക്നോ പാർക്കിൻ്റെ തേർഡ് ഫേസോ അല്ലെങ്കിൽ ഈവൻ സ്മാർട്ട് സിറ്റിയോ അല്ലെങ്കിൽ പല സോഫ്റ്റ്വെയർ എക്കണോമിക് സോൺസും ഒക്കെ ഉണ്ടാക്കിയെടുത്ത് പലയിടത്തും ഇന്ന് സ്ഥലങ്ങൾ മുഴുവനായിട്ട് ഓക്കുപ്പ് ചെയ്തിട്ടില്ല. അപ്പോൾ എങ്ങനെയാണ് പുതിയ പാർക്കുകളും മറ്റുമൊക്കെ ഉണ്ടാക്കുന്നത് കൊണ്ട് തൊഴിൽ ഉറപ്പിക്കാൻ ഒക്കുന്നതെന്നുള്ളത് എനിക്ക് മനസ്സിലാകുന്നില്ല. പിന്നെ എസ്പെഷ്യലി വർക്ക് ഫ്രം ഹോം പോലുള്ള ഒരു ചേഞ്ചസും വരുന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള മാസീവ് ഇൻഫ്രാസ്ട്രക്ചർ ഇനി ഏതെങ്കിലും ലേബർ സൊസൈറ്റിക്കോ മറ്റോ വേണ്ടിയിട്ടാണോ ഉണ്ടാക്കുന്നത് സംശയിക്കച്ച് ആരെങ്കിലും പറയുകയാണെങ്കിൽ അതിൽ തെറ്റില്ല എന്നുള്ളത്. എനിവേ, കമ്മിങ് ബാക്ക് ടു നമ്മുടെ ഈ കിഫ്ബിയുടെ കാര്യം പറഞ്ഞിൽ, നമുക്കറിയാം ഞാൻ അതിൻ്റെ ഒരു വരുന്നതിന് മുമ്പായിട്ട് അതിൻ്റെ ഒരു ഓഡിറ്റഡ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഒന്ന് നോക്കുകയുണ്ടായി. നമ്മുടെ കഴിഞ്ഞ വർഷത്തെ വരവ് ചിലവ്, അതായത് 1921 അതിൻ്റെയാണ് പബ്ലിഷ്ഡ് അക്കൗണ്ട്സ് ഉള്ളത്. ആ പബ്ലിഷ്ഡ് അക്കൗണ്ട് നോക്കുമ്പോൾ 4,808 crore അത് ടോട്ടൽ കളക്ഷൻ. അതായത് ഈ ബഡ്ജറ്റിൽ നിന്ന് ഓഫ് ബഡ്ജറ്റായിട്ട് ചെയ്യുമ്പോൾ നാച്ചുറലി ഈ സെസ് കളക്ഷനും മറ്റുമൊക്കെ ഏതാണ്ട് 4,521 crore ബഡ്ജറ്റിലേക്ക് വരേണ്ടത് കിഫ്ബിയിലേക്ക് മാറ്റിക്കൊടുത്തു. അതെ, ആ പറയുന്ന ഇതും ഇൻട്രസ്റ്റ് ബാക്കി നമ്മൾ ഈ നമ്മുടെ മസാല ബോണ്ട് പോലുള്ള കടം വാങ്ങിച്ച് 10% പലിശ കൊടുക്കുന്നത് നമ്മൾ ഈ കേരളത്തിലെ ബാങ്കുകളിൽ ഇട്ടിട്ട് അതിന് 4% 5% വാങ്ങിക്കുന്ന ഇനത്തിൽ കിട്ടുന്നത് ഏതാണ്ട് 141 crore. പക്ഷേ നമ്മൾ ഡയറക്റ്റായിട്ട് ഈ പ്രോജക്റ്റിന് എക്സ്പെൻഡ് ചെയ്തിട്ടുള്ളത് 4,521 crore മാത്രമാണ്. അപ്പോൾ ഈ 8,000 crore ആക്ച്വൽ സ്പെൻഡിങ് ഉണ്ടാകും എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ 60,000 crore പ്രോജക്റ്റ് ഉണ്ടാകും എന്ന് പറയുമ്പോഴും, ഈ പറയുന്ന ഒരു കഴിഞ്ഞ വർഷം വരെയുള്ള കണക്കുകളിൽ അത് കാണാനൊക്കുന്നില്ല. മാത്രമല്ല ഈ പറയുന്ന വകുപ്പും വകുമാറ്റി കൊടുത്തു അല്ലെങ്കിൽ സെസ്സും മറ്റുമൊക്കെ ഈ കിഫ്ബിയിലേക്ക് ചെയ്തിട്ട് പോലും, ഈ നേരത്തെ നമ്മൾ പറയുമായിരുന്നു ഈ ഡെഫിസിറ്റ് ഫണ്ടിങ് അല്ലെങ്കിൽ ഡെഫിസിറ്റ് ഗ്രാൻഡ് കേന്ദ്ര ഗവൺമെൻറ് കൊടുക്കുമ്പോലെ സ്റ്റാറ്റ്യൂട്ടറി കോൺട്രിബ്യൂഷൻ ഫ്രം ഗവൺമെൻറ് ഓഫ് കേരള ആൻഡ് കോർപ്പസ് ഫണ്ട് യൂട്ടിലൈസ് ടു മീറ്റ് നെറ്റ് ലോസ്. അപ്പം ഇതിൻ്റെ ഒരു ഡെഫിസിറ്റിന് ഒരു ഗ്രാൻഡ് അഡീഷണലായിട്ടൊരു 339 crore ഇതിലോട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പം
ഇതെല്ലാം പറയുമ്പോഴും നമ്മൾ ആ 2,000 കോടി രൂപ സ്ഥലമെടുക്കാനായിട്ട് കിഫ്ബി എടുക്കുമെന്ന് മുതൽ ഈ പറയുന്ന ചെറിയ രീതിയിലുള്ള വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടോ അങ്ങനെയുള്ള കാര്യങ്ങൾ വരെ പറയുന്നതിനകത്ത് കിഫ്ബി എന്നുള്ളൊരു നാമം പറഞ്ഞാൽ പിന്നെ ആരും ഇതിൻ്റെ ഒരു ഓഡിറ്റഡ് സ്റ്റേറ്റ്മെൻസിലോട്ടോ അതിൻ്റെ നമ്മുടെ ഒരു പബ്ലിഷ്ഡ് അക്കൗണ്ട്സിലോട്ടോ ഒന്നും പോകാറില്ല. 17,000 കോടി രൂപയാണ് കിഫ്ബിയിൽ നിന്ന് നാളിതു വരെ ചെലവാക്കിയിട്ടുള്ളത് എന്നാണ് പറയപ്പെടുന്നത്. കണക്കുകൾ, രേഖകൾ കാണിക്കുന്നത് അത്രയും ഇല്ല എന്നുള്ളതാണ്. അതായത് ഇതിൻ്റെ ഇനീഷ്യൽ കോർപ്പസ് ഫണ്ട് എന്ന് പറയുന്നത് ഏതാണ്ട് 2,498 കോടി രൂപ. ലോങ് ടേം ബോറോയിങ്സ് നോക്കുമ്പം 5,304 കോടി രൂപ. എല്ലാം കൂടി ഏതാണ്ട് 11,000 കോടി രൂപയുടെ വിഭവ സമാഹരണമാണ് ഇതുവരെ ബാലൻസ് ഷീറ്റ് 2021 വരെ നടത്തിയിട്ടുള്ളത്. അതിൻ്റെ ഈ പറയുന്ന സാലറീസും വേജസും അത് നടത്തുന്ന എസ്റ്റാബ്ലിഷ്മെൻ്റ് കോസ്റ്റും ഇൻട്രസ്റ്റും നമ്മൾ മനസ്സിലാക്കണം. ഈ ബോറോയിങ്സിന് മുഴുവൻ ഇൻട്രസ്റ്റ് എന്ന് പറയുന്ന വലിയ ഏതാണ്ട് 9-10% ഇൻട്രസ്റ്റ് ആയിട്ട് പോകുന്നുണ്ട്. അത് ബാങ്കിൽ തന്നെ നിക്ഷേപിച്ചിട്ടിരിക്കുകയാണ്. 7,000 കോടി കഴിഞ്ഞ പ്രാവശ്യത്തെ ബാങ്ക് ബാലൻസ് എന്നൊക്കെ പറയുന്നത് നമ്മൾ കേട്ടാൽ ഞെട്ടിപ്പോവും. 2,000 കോടി രൂപ മസാല ബോണ്ട് വാങ്ങിക്കുമ്പോൾ ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വലൻസ് 7,298.61 കോടി രൂപയാണ്. അപ്പോൾ 2,250 കോടി രൂപയ്ക്ക് നമ്മൾ 9.723% പലിശ കൊടുക്കുമ്പോൾ 7,000 കോടി രൂപ നമ്മൾ വെറുതെ അൺയൂട്ടിലൈസ്ഡ് ആയിട്ട് ബാങ്കിൽ കിടക്കണം. അതിൻ്റെ മുമ്പത്തെ വർഷമുണ്ട് 8,000 കോടി രൂപ. ശരി, ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ കിഫ്ബിയിൽ നിന്ന് ഈ പറയത്തക്ക രീതിയിലുള്ള എക്സ്പെൻഡിച്ചർ നടത്താനുള്ള സാധ്യതകൾ വളരെ കുറവാണ്. പലപ്പോഴും നമ്മൾ സമാഹരിച്ചെടുത്ത തുക പോലും നമുക്ക് സ്പെൻഡ് ചെയ്യാൻ സാധിക്കുന്നില്ല എന്ന് ചില കണക്കുകൾ സൂചിപ്പിക്കുന്നു. അങ്ങനെയൊക്കെ ഞാൻ തിരിച്ചു വരാം. മേരി ജോർജ് മേഡത്തിലേക്ക് പോകട്ടെ. സാധാരണ ബഡ്ജറ്റ് നോക്കുമ്പോൾ സാധാരണക്കാർക്ക് വളരെ ഏറെ അവർ പ്രതീക്ഷയോടെ നോക്കുന്നത് ഒന്ന്, നമുക്ക് എന്തെങ്കിലും രീതിയിൽ ബെനിഫിറ്റ് ഉണ്ടാകുന്നുണ്ടോ എന്ന്. മറുവശത്തൊരാശങ്കയോടെ നോക്കുന്നത് ഈ പറയുന്ന ബഡ്ജറ്റ് പ്രഖ്യാപനങ്ങൾ കാരണം എന്തിനെങ്കിലും വില കൂടുമോ, അല്ലാന്നുണ്ടെങ്കിൽ നമ്മളെ പ്രതികൂലമായിട്ട് ഏതെങ്കിലും തരത്തിൽ ബാധിക്കുമോ എന്ന്. ഒരു ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന ടാക്സ് എന്ന് പറയുന്ന കമ്പോണൻ്റ് റവന്യൂ ജനറേഷന് വേണ്ടിയിട്ട് വളരെ അത്യാവശ്യമാണ്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ധനകാര്യമന്ത്രിയുടെ തന്നെ ചർച്ചയിൽ നിന്ന് നമ്മൾ കേട്ടതാണ് ഒരു പക്ഷേ പുതിയ നികുതികൾ വരാനായിട്ടും നികുതി വർദ്ധിക്കാനുള്ള സാധ്യതകളുണ്ട്, പക്ഷേ സ്കോപ്പുകൾ കുറവായിരുന്നു. ഇന്നിപ്പോൾ പ്രഖ്യാപനങ്ങൾ വന്നപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ചതിനെ അപേക്ഷിച്ച് വളരെ കുറവെന്നാണ് ഒരുവിധപ്പെട്ട ആൾക്കാരെല്ലാം പറയുന്നത്. എത്ര കണ്ട് നമ്മുടെ ബഡ്ജറ്റിൻ്റെ എക്സ്പെൻഡിച്ചറിന് ഉതകുന്ന രീതിയിലുള്ള ഹയർ ബഡ്ജറ്റ് ആൻഡ് ടാക്സ് പ്രൊക്ലമേഷൻസ് ആണ് നമ്മുടെ ഈ ബഡ്ജറ്റിൽ വന്നിട്ടുള്ളത്? സത്യം പറഞ്ഞാൽ ആദ്യം മുതലേ എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു. എങ്കിലും ഞാനിപ്പോൾ താങ്കൾ ചോദിച്ച ചോദ്യത്തിലേക്ക് തന്നെ നേരിട്ട് വരാം. പിന്നെ അവസരം കിട്ടുകയാണെങ്കിൽ നേരത്തെ പറയേണ്ടിയിരുന്ന കാര്യങ്ങൾ പറയാം. അതായത് നികുതി വരുമാന വർധനവ് തീർച്ചയായിട്ടും അത് അത്യാവശ്യമാണ്. ഉദാഹരണത്തിന് നമ്മൾ ഇന്ത്യയിലെ സംസ്ഥാനങ്ങളിൽ കൺസ്യൂമർ ഉപഭോക്തൃ ഇൻഡെക്സ് തയ്യാറാക്കിയപ്പോൾ 1st ഇൻഡെക്സാണ്, 1st സ്ഥാനത്താണ്. അതേ സമയത്ത് ഇന്ത്യയുടെ പോപ്പുലേഷൻ്റെ 2.75% കേരളത്തിലുള്ളൂ. ഈ 2.75% പോപ്പുലേഷൻ ഇന്ത്യയുടെ ആകെ ഉപഭോഗത്തിൻ്റെ 10% കൺസ്യൂം ചെയ്യുന്നത്. അങ്ങനെ 10% കൺസ്യൂം ചെയ്യുന്ന സംസ്ഥാനത്തിൻ്റെ കൺസ്യൂമർ ഇൻഡെക്സ് 1st ആയിരിക്കുന്ന സംസ്ഥാനത്തിൻ്റെ നികുതി ഇൻഡെക്സ് 7th സ്ഥാനത്താണ്. എന്ന് വെച്ചാൽ അത്ര ഭീകരമായ നികുതി ചോർച്ചയാണ് കേരളത്തിൽ നടക്കുന്നത്. അതായത് ഈ GST എന്ന് പറയുന്നത് ഒരു ഡെസ്റ്റിനേഷൻ നികുതിയാണ്, അതായത് ഉപഭോക്താവിൽ നിന്ന് പിരിക്കുന്ന നികുതി. അതുകൊണ്ട് തന്നെയാണ് ഉപഭോക്തൃ സംസ്ഥാനമായ കേരളത്തിന് ഒരുപാട് സാധ്യതകളുണ്ട് GST വന്നാലെന്ന് ഡോക്ടർ തോമസ് ഐസക് എപ്പോഴും പറയുമായിരുന്നു. അതിൻ്റെ കാരണവും ഇതായിരുന്നു. പക്ഷേ അദ്ദേഹം പറഞ്ഞതുപോലുള്ള ഒരു മാറ്റം നികുതി വരുമാന വർധനവിൽ കേരളത്തിൽ ഉണ്ടായില്ല. ഉണ്ടാകാത്തതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഇവിടെ നിന്നുള്ള നികുതി ചോർച്ചയാണ്. അപ്പോൾ ഈ നികുതി വരുമാനം വർദ്ധിപ്പിക്കാതെ ഇങ്ങനെ പോയാൽ തീർച്ചയായിട്ടും നമ്മൾ കിഫ്ബിയെ കൂടുതൽ ആശ്രയിക്കേണ്ടി വരും. ഇനി നികുതി വരുമാന വർധനവ്, നികുതി വരുമാനോ GSDP റേഷ്യോ, ഇനി കേരളത്തിൽ നികുതി വരുമാന GSDP റേഷ്യോ 10% താഴെയാണ്. ഏകദേശം 8% ചുറ്റുവട്ടത്തിലാണ് കഴിഞ്ഞ 2012 മുതൽ ഇന്ന് വരെയുള്ള ഡേറ്റ നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതേസമയത്ത് ഈ നികുതി GSDP റേഷ്യോ വികസിത രാജ്യങ്ങളിലേക്കൊന്ന് പോയി നോക്കിയാൽ 35% മുതൽ 45% വരെയാണ്. അപ്പോൾ നമുക്ക് മനസ്സിലാകും നമ്മളുടെ നികുതി വരുമാനം സമാഹരണം എത്ര പാളിച്ചയുള്ള ഒന്നാണെന്ന്. ഇതിപ്പോൾ ഈ ഗവൺമെൻറ്റിനെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കഴിഞ്ഞ ഗവൺമെൻറ്റുകളുടെ കാര്യത്തിലും ഒക്കെ
ഏകദേശം ഈ രീതിയിൽ തന്നെയാണ് മുൻപോട്ട് പോയിക്കൊണ്ടിരുന്നത്. മാത്രവുമല്ല, ഈവൻ ഇന്ത്യയുടെ കാര്യത്തിലും 10% ചുറ്റുവട്ടത്തിൽ തന്നെ 11% 2012 മുതലുള്ള സ്റ്റാറ്റിസ്റ്റിക്സ് എടുത്താൽ ഓൾ ഇന്ത്യ തലത്തിൽ 12%, 10% ഇടയ്ക്കാണ് നികുതി GDP റേഷ്യോ. അപ്പോൾ ഇന്ത്യയിലാണെങ്കിലും കേരളത്തിലാണെങ്കിലും ഇത് കുറയ്ക്കണം, കൂട്ടണം. കേരളത്തിലാണ് വളരെ കൂടുതലായിട്ട്, അതായത് നികുതി വകുപ്പ് എന്ത് ചെയ്യുന്നു എന്ന ഒരു ചോദ്യം ചോദിക്കാനാണ് നമുക്ക് തോന്നുക. അങ്ങനെ ഇത്തവണത്തെ ബഡ്ജറ്റിനകത്തുള്ള വളരെ സ്പെസിഫിക് ആയിട്ടുള്ള 2-3 കാര്യങ്ങളെ കുറിച്ചുള്ള അഭിപ്രായമാണ്. അതായത് അധിക ധനസമാഹരണത്തിന് വേണ്ടി ഒന്ന് ഭൂനികുതി വർദ്ധിപ്പിക്കുമെന്ന് പറയുന്നുണ്ട്. അതിനകത്തൊരു ലാൻഡ് ടാക്സിനകത്തൊരു റാഷണലൈസേഷൻ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഭൂമിയുടെ ന്യായവില എന്ന് പറയുന്നത് 10% ഫ്ലാറ്റായിട്ട് കൂട്ടും. മൂന്നാമത്, മുമ്പുണ്ടായിരുന്ന നമ്മുടെ ടാക്സ് റെജീമിൻ്റെ കീഴിലുണ്ടായിരുന്ന പലർക്കും അരിയേഴ്സ് ഉണ്ട്, പലപ്പോഴും കേസുകളുണ്ട്, അതിന് വേണ്ടിയിട്ട് കണ്ടിന്യൂ ചെയ്തുകൊണ്ടുണ്ടായിരുന്ന സ്കീമുകൾ, അത് കോമ്പൻസേഷൻ സ്കീം, കോമ്പൗണ്ടിങ് സ്കീമുണ്ട്, അംനസ്റ്റി സ്കീമുണ്ട്, അത് കണ്ടിന്യൂ ചെയ്യുമെന്ന് പറയുന്നുണ്ട്. പിന്നെ ഗ്രീൻ ടാക്സ് എന്ന് പറയുന്ന ഒരു ടാക്സേഷൻ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പുതിയ ആക്ടിന് കണ്ടിന്യൂവേഷൻ ആയിട്ട് വന്നിരിക്കുന്നത്, 15 കൂടുതലുള്ള മോട്ടോർ വെഹിക്കിൾസിനെല്ലാം ഗ്രീൻ ടാക്സ് ഉണ്ട്, അതിൻ്റെ റേറ്റ് കൂട്ടിയിരിക്കുകയാണ്, 50% വരെ ആക്കിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ എല്ലാ ഡീസൽ വെഹിക്കിൾസിനും, 2-വീലേഴ്സ് ഒഴിച്ചുള്ള മറ്റ് കാറ്റഗറി ഡീസൽ വെഹിക്കിൾസിനും ഈ ഗ്രീൻ ടാക്സ് ആപ്ലിക്കബിൾ ആക്കിയിരിക്കുന്നു. ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ഇത് അവൻ്റെ ബഡ്ജറ്റിന്, അതായത് ഒരു ഫാമിലി ബഡ്ജറ്റിന് വലിയ രീതിയിലുള്ള സ്ട്രെയിൻ ഉണ്ടാക്കുന്ന ഒന്നാണോ, മറിച്ച് സർക്കാരിന് ഈ ചെറിയ ചില മാറ്റങ്ങളിൽ നിന്ന് ഉദ്ദേശിച്ച ഫലം ലഭിക്കുമോ? ഉദ്ദേശിച്ച ഫലം ലഭിക്കുമോ എന്നുള്ളത് സർക്കാർ അത് എങ്ങനെ നടപ്പാക്കുന്നു എന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കുന്നു. ഉദാഹരണത്തിന്, അതായത് ഇപ്പോൾ GST ചേർക്കാറാതിരിക്കുന്ന 4 പ്രധാനപ്പെട്ട നികുതികളാണുള്ളത്: 1 ബിവറേജസ്, 2 പെട്രോളിയം, 3 ലാൻഡ് ടാക്സ്, 4 ഇലക്ട്രിസിറ്റി ഡ്യൂട്ടി. ഈ 4 നികുതികളാണ് GST പോകാതെ സംസ്ഥാനത്തിൻ്റെ പരിധിക്കകത്തുള്ളത്. ഇതിലെ പെട്രോളിയവും ബിവറേജസും ഏറ്റവും ഉയർന്നു നിൽക്കുകയാണ്. അതിനി കൂട്ടുകയില്ല, കൂട്ടരുത് എന്ന് ബജറ്റ് ചർച്ചകളിൽ ഞങ്ങൾ എല്ലാവരും പറഞ്ഞിരുന്നു. അത് രണ്ടും കൂട്ടിയിട്ടുമില്ല. അപ്പോൾ ഈ കൂട്ടണം എന്ന് ഞങ്ങളൊക്കെ ആവശ്യപ്പെട്ടതാണ് ലാൻഡ് ടാക്സ്. ഉദാഹരണത്തിന്, ഈ അടുത്തിട, അത് താങ്കൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, കഴിഞ്ഞ മാസമാണ് അഗ്രികൾച്ചറൽ ഇൻകം ടാക്സ് നിർത്തിക്കൊണ്ടുള്ള, നിർത്തലാക്കിക്കൊണ്ടുള്ള ഗസറ്റ് നോട്ടിഫിക്കേഷൻ വന്നു ഗവൺമെൻറ്റിൻ്റെ. എന്തുകൊണ്ടാണ് ആ നികുതി നിർത്തലാക്കിയത്? അഗ്രികൾച്ചറൽ ഇൻകം ടാക്സ് വളരെ 1 crore താഴെയാണ് ഇൻകം ടാക്സ് ആയിട്ട് കിട്ടുന്നത്. അത് പിരിച്ചെടുക്കാൻ വേണ്ടി 1 crore ചെലവഴിക്കേണ്ടി വരുന്നു. അങ്ങനെ ആ നികുതി അൺപ്രൊഡക്റ്റീവ് ആയതുകൊണ്ട് അത് നിർത്തലാക്കുന്നു എന്നാണ്. അപ്പോൾ ഞങ്ങളൊക്കെ റേസ് ചെയ്ത ഒരു ഇഷ്യൂ ഉണ്ട്. നമ്മുടെ തോട്ടം മേഖലയിൽ 100,000 ഏക്കറുകളാണ് ഓരോ ആൾക്കാരുടെ കയ്യിൽ, അതായത് ടാറ്റ ടീ പ്ലാന്റേഷൻ ആകട്ടെ, കണ്ണൻദേവൻ ആകട്ടെ, ഇവരുടെയൊക്കെ കയ്യിൽ 100,000 ഏക്കേഴ്സ്. അത് 1960 മുൻപ് ഫിക്സ് ചെയ്ത പാട്ടം, 1 hectare 300 രൂപയിൽ താഴെയാണ് പാട്ടം. ഈ കേരളത്തിലെ ഭൂമിയുടെ അവസ്ഥ അനുസരിച്ച് നോക്കുമ്പോൾ ആ പാട്ടമൊക്കെ എന്നേ റേസ് ചെയ്തിട്ട് അപ്ഡേറ്റ് ചെയ്യേണ്ടതാണ്. അപ്പോൾ അങ്ങനെ അതിനെ ന്യായമായും എത്ര കണ്ട് അപ്ഡേറ്റ് ചെയ്യാമോ അത്ര കണ്ട് അപ്ഡേറ്റ് ചെയ്ത്, അതായത് റാഷണലൈസ് ചെയ്യണം അത്തരം നികുതികൾ. അങ്ങനെ റാഷണലൈസ് ചെയ്യുമ്പോഴേക്കും തീർച്ചയായിട്ടും ഒരു നല്ല വർധനവിനുള്ള സാധ്യതയുണ്ട്. അതിനി ഗവൺമെൻറ് എങ്ങനെ നടപ്പിലാക്കും എന്നുള്ളതിനെ ആശ്രയിച്ചാണ് ഇരിക്കുക. അതുപോലെ തന്നെ ന്യായവില 2012 അവസാനമായിട്ട് ന്യായവില നിശ്ചയിച്ചത്. ആ 2012 ശേഷം ഭൂമിയുടെ വിലയിൽ ഈ പാൻഡമിക്കിൻ്റെ പീരീഡിൽ അതൊന്ന് സ്റ്റാഗ്നേറ്റ് ചെയ്തു പോയി എന്ന് വെച്ചാൽ വലിയ രീതിയിലുള്ള വിലക്കയറ്റം ഭൂമിക്ക്, കേരളത്തിലെ ഭൂമി സ്ക്വയർ വിസ്തൃതി വളരെ കുറവായതുകൊണ്ട് കേരളത്തിലുണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പ്രയോജനം സർക്കാരിലേക്ക് കിട്ടണം തീർച്ചയായിട്ടും. സർക്കാരിന് വികസന പ്രവർത്തനങ്ങൾ നടത്തണമെങ്കിൽ പണം വേണമല്ലോ. അപ്പോൾ ആ മേഖലയിൽ, അതായത് സ്റ്റാമ്പ്സ് ആൻഡ് രജിസ്ട്രേഷൻ, നമുക്കറിയാം അതായത് കൊടുക്കുന്ന വില 100,000 ഒരു സെൻറ്റിനെങ്കിൽ, അത് 25,000 ആയിട്ട് കാണിച്ച് അത്ര കണ്ട് കുറവാണ് സ്റ്റാമ്പ്സ് ആൻഡ് രജിസ്ട്രേഷന് കൊടുക്കുന്ന പൈസ. അങ്ങനെ സർക്കാരിനെ പറ്റിക്കുക, അങ്ങനെ സർക്കാർ ഒരിക്കലും പാടില്ല. വളരെ രസകരമായിട്ട് മാഡത്തിൻ്റെ അടുത്ത് തിരിച്ചു വരും, പക്ഷേ വളരെ രസകരമായ ഒരു കാര്യം ഈ ഗ്രീൻ ടാക്സ് എന്ന് പറയുന്നത് ഡീസൽ വെഹിക്കിൾസിൽ വരുന്നു. ഇവിടെ വലിയൊരു ഫ്ലീറ്റ് ഉള്ളത് KSRTC ബസ്സുകളാണ്. അതിൻ്റെ കാര്യത്തിൽ എന്ത് ചെയ്യുന്നുള്ളതാണ് മാഡത്തിൻ്റെ അഭിപ്രായം? എന്താണ് അത്? പിന്നെ KSRTC ബസ്സുകൾക്ക് ഒരു പക്ഷേ ഒരു എക്സംഷൻ കൊടുക്കുമായിരിക്കും, അല്ലെങ്കിൽ നമ്മളിതൊക്കെ സ്ക്രാപ്പേജ് പോളിസിയുടെ ഇതിൽപ്പെടുത്തി 20 കഴിഞ്ഞതൊക്കെ സ്ക്രാപ്പ് ചെയ്ത കമേഴ്ഷ്യൽ വെഹിക്കിൾസ് ആണെങ്കിൽ 15 കഴിഞ്ഞത് സ്ക്രാപ്പേജിന് വിടണമെന്നാണ്. ഇൻഡിവിജ്വൽ യൂട്ടിലിറ്റിക്കുള്ള വ്യക്തികളുടെ വ്യക്തിഗത വാഹനങ്ങളാണെങ്കിൽ 20 കഴിഞ്ഞ് സ്ക്രാപ്പേജിന് വിട്ടാൽ മതി. അപ്പോൾ നാച്ചുറലി സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഈ ബസ്സുകളെ ഒരു വലിയ തലവേദനയായിരിക്കും, യാതൊരു സംശയവുമില്ല. പക്ഷേ ഇതിനെ ഈ പറഞ്ഞതുപോലെ ഗ്രീൻ ടാക്സ് കൊടുത്തുകൊണ്ട്, ഗ്രീൻ ടാക്സ് എന്ന് വെച്ചാൽ വെരി ഹെവി ടാക്സ് ആണ്,
ഗവൺമെൻറ് തീരുമാനിക്കുന്ന തരത്തിലുള്ള വലിയ വളരെ ഹൈ ടാക്സാണ്. അപ്പോൾ അങ്ങനെ ടാക്സ് കൊടുത്ത് കുറച്ച് കാലവും കൂടി മുൻപോട്ട് കൊണ്ടുപോകേണ്ടി വരും. പിന്നെ കുറേശ്ശെ കുറേശ്ശെ റീപ്ലേസ് ചെയ്യാം ചെയ്യും. എനിക്ക് പറഞ്ഞാൽ ഒരു വശത്ത് സിൽവർ ലൈൻ പോലുള്ള പദ്ധതികൾ വരുമ്പോൾ പബ്ലിക് ട്രാൻസ്പോർട്ടേഷനിലേക്ക് പോകാനായിട്ട് ഒരു ഒരു നഡ്ജിങ് അല്ലെങ്കിൽ ഒരു പുഷ് ഫാക്ടർ എന്ന് വേണമെങ്കിൽ പറയാം. മാഡത്തിലേക്ക് തിരിച്ചു വരാം. ഡോക്ടർ ക്രിസ്റ്റബലിലേക്ക് പോകുന്നു. ആമുഖത്തിൽ തന്നെ ബഡ്ജറ്റിൽ പറഞ്ഞ സാധാരണഗതിയിൽ പൊതുവിൽ ബഡ്ജറ്റിൽ പറയുന്നത് ആ ഒരു അതിൻ്റെ ഒരു എന്താ പറയുന്നത് ഒരു എക്കോ സിസ്റ്റം അതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ടിനെ വിശദീകരിക്കുകയാണ്. കോവിഡിനെ കുറിച്ച് പറയുന്നുണ്ട്, അന്താരാഷ്ട്ര തലത്തിലുള്ള പ്രശ്നങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്, പെട്രോൾ വിലയെക്കുറിച്ച് തന്നെ പറയുന്നുണ്ട്. നമുക്കറിയാം കഴിഞ്ഞ രണ്ട് വർഷങ്ങളിലായിട്ട് കോവിഡ് കാലത്ത് വളരെ ശ്രദ്ധേയമായിട്ടുള്ള സർക്കാരിൻ്റെ ഒരു ഇൻ്റർവെൻഷൻ എന്ന് പറയുന്നത് ആൾക്കാരുടെ ഫുഡ് സെക്യൂരിറ്റിയുടെ കാര്യത്തിലാണ്. അതുപോലെ തന്നെ ആ ഒരു അതേ ഒരു സമയത്തിലും കണ്ടിന്യൂവേഷൻ ചെയ്യാനും പോസിബിലിറ്റി ഉള്ളത് ഈ ഫുഡ് ആർട്ടിക്കിൾസിൻ്റെ വിലയിലുണ്ടായിരുന്ന പ്രശ്നമാണ്. ചുരുക്കി 2,000 കോടി രൂപയാണ് ഭക്ഷ്യ സുരക്ഷയും അതുപോലെ തന്നെ ഭക്ഷ്യോൽപ്പന്നങ്ങളുടെ വിലയും നിയന്ത്രിക്കാനായിട്ട് സർക്കാർ മുന്നോട്ട് വയ്ക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ ബഡ്ജറ്റിൽ ഒരുപക്ഷെ ഉണ്ടാകാവുന്ന ഒരു സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഷോക്ക് ഇൻഫ്ലേഷനെ ബഡ്ജറ്റിൽ വിഭാവനം ചെയ്തിരിക്കുന്നു, അത് കണ്ടിരിക്കുന്നു എന്ന് നമുക്ക് പറയാൻ സാധിക്കുമോ ഡോക്ടർ ക്രിസ്റ്റബൽ? അതിജീവനം എന്ന് പറയുന്ന ആ ഒരു കോൺസെപ്റ്റിൽ നിന്ന് തന്നെയാണ് ഈ ബജറ്റ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിജീവനം എന്ന് പറയുമ്പോൾ അത് കോവിഡും അതിന് മുന്നേ വന്ന ഫ്ലഡും എല്ലാം അതിനകത്ത് പെടും. അതിൽ പ്രത്യേകമായി ഇപ്പോൾ അരുൺ പറയാൻ അഭിപ്രായപ്പെട്ടതുപോലെ ഈ ഫുഡ് സെക്യൂരിറ്റി എന്ന് പറയുന്നത് വലിയൊരു ഇഷ്യൂ ആണ്. പ്രത്യേകിച്ച് കേരളം പോലത്തെ ഒരു സംസ്ഥാനം ഒരു ഫുഡ് സെക്യൂർഡ് അല്ലാത്തൊരു ഒരു സ്റ്റേറ്റ് ആയതുകൊണ്ട് തന്നെ അതൊരു ഒരു വലിയൊരു ചലഞ്ചാണ്. പക്ഷേ ഫുഡ് ഉണ്ടാക്കുക എന്ന് പറയുന്നതിനോട് നമുക്കറിയാം വളരെ ഷോർട്ട് ടേമിൽ അത് സാധ്യമല്ല. പക്ഷേ ബഡ്ജറ്റിൽ പല സ്ഥലങ്ങളിലും എസ്പെഷ്യലി കൃഷിയുടെ ഭാഗം വരുമ്പോഴും കൃഷി മാത്രമല്ല അത് വാല്യൂ അഡിഷനിലേക്ക് പോകണമെന്നും അതൊരു ജീവിത ഉപാധിയായിട്ട് മാറണം എന്നും ഒരു ഭാഗത്ത് പറയുമ്പോൾ തന്നെ കേരളം എന്നുള്ള സംസ്ഥാനത്തിൻ്റെ ശരിയായ ആ ഒരു ഫുഡ് ഇൻസെക്യൂരിറ്റി ഇഷ്യൂ അഡ്രസ്സ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. പക്ഷേ ഫുഡ് സെക്യൂരിറ്റി എന്ന് പറയുമ്പോൾ തന്നെ അതിനകത്ത് മറ്റ് ഘടകങ്ങളുണ്ട്. ഇപ്പം ന്യൂട്രീഷണൽ സെക്യൂരിറ്റി അത്തരം കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം അംഗൻവാടിയിൽ പാല് കൊടുക്കുക, മുട്ട കൊടുക്കുക, അത്തരം കാര്യങ്ങളും കൂടെ ബോധപൂർവം ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നതായിട്ട് കാണാൻ പറ്റും. പക്ഷേ അതിലെല്ലാം ഉപരിയായിട്ട് എനിക്ക് ഫീൽ ചെയ്തത് ഒരു അടുത്തൊരു കാലഘട്ടത്തിൽ കേരളം എങ്ങനെയായിരിക്കണം, നവകേരളം എങ്ങനെയായിരിക്കണം, ഒരു പക്ഷേ നോളജ് ഇക്കോണമിയും മറ്റ് ഡിജിറ്റൽ സെക്ടറും ഒക്കെ ആശ്രയിച്ചുകൊണ്ട് കേരളത്തിനെ മുന്നോട്ട് നയിക്കാനായിട്ട് ശ്രമിക്കുന്ന ഒരു ബജറ്റായിട്ട് നമുക്കിതിനെ വിലയിരുത്താനായിട്ട് സാധിക്കും. വ്യക്തമാണ് ഡോക്ടർ ക്രിസ്റ്റബൽ. ശ്രീ സിദ്ദിഖിലേക്ക് വരട്ടെ. വളരെ നൂതനമായിട്ടുള്ള ആശയങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന ഒരു വ്യക്തിയായിട്ട് അങ്ങക്കൊരു ഒരു ഒരു ഇമേജ് ഉണ്ട്. ഞാൻ ചോദിക്കുന്നത് ആമുഖത്തിൽ തന്നെ ഹയർ എഡ്യൂക്കേഷനെ കുറിച്ച് ഇപ്പോൾ ശ്രീ ഷൈജുമോൻ സാറ് പറഞ്ഞതുപോലെ ഹയർ എഡ്യൂക്കേഷനെ കുറിച്ച് എംഫസിസ് ഉണ്ട്. പക്ഷേ സാധാരണ ബഡ്ജറ്റിൽ നിന്ന് ഒരിച്ചിരി വ്യത്യാസമായിട്ട് ചില പോസിറ്റീവ്സ് ചില ആൾക്കാർ ചൂണ്ടിക്കാണിക്കുന്നു. ഹയർ എഡ്യൂക്കേഷനിലും ഒരു 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 പോരായ്മയായിട്ട് പറഞ്ഞുകൊണ്ടിരുന്നത് ഒന്ന്, എഡ്യൂക്കേഷൻ സെക്ടറും ഇൻഡസ്ട്രിയുമായിട്ടുള്ള ലിങ്കേജ്; രണ്ട്, എഡ്യൂക്കേഷനിൽ നിന്ന് ഈ പറയുന്നത് പോലെ ജോബിലേക്കും ഉണ്ടായിരിക്കുന്ന ഒരു ഗ്യാപ്പ്. ഇത് രണ്ടും അഡ്രസ്സ് ചെയ്യുന്ന രീതിയിൽ കെ ഡിസ്കിൻ്റെ ഉൾപ്പെടെ ഉള്ള ഒരു ഇൻ്റർവെൻഷനിലൂടെ സ്കില്ലിംഗ് നടക്കുന്നതിനെക്കുറിച്ച് നമുക്കറിയാം. കോളേജുകളുടെയും യൂണിവേഴ്സിറ്റികളുടെയും അനുബന്ധിച്ചുള്ള ചില IT പാർക്കുകൾ, ഇൻഡസ്ട്രിയൽ പാർക്കുകൾ വരുന്നതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഒരു ട്രാൻസിഷനാണ്, അതായത് ഇൻഡസ്ട്രിയും എഡ്യൂക്കേഷനും ഒരുമിച്ച് നടന്ന് ഒരുമിച്ച് അതിൻ്റെ ഒരു ഹയർ ലെവലിലേക്ക് എത്താനായിട്ടുള്ള ഒരു ട്രാൻസിഷൻ കാണുന്നുണ്ട്. തുടക്കത്തിൽ ഈ പരാമർശങ്ങൾ ഏതാണ്ട് 10,000-3,000 കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റാണ് ആ ഒരു സ്ഥലത്ത് മാത്രം നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇത് ഈ പറയുന്നത് പോലെ ഉന്നത വിദ്യാഭ്യാസത്തെയും കേരളത്തിൻ്റെ ആവശ്യമായിട്ടുള്ള എംപ്ലോയ്മെൻറ്റിനെയും എന്താ പറയുന്നത് അഡ്രസ്സ് ചെയ്യാനായിട്ട് ആവശ്യം തികയുമെന്ന് നമുക്ക് കരുതുമോ? താങ്ക് യു അരുൺ. ആക്ച്വലി ഇതൊരു എനിക്ക് തോന്നുന്നു വലിയൊരു ലോങ് ടേം പെർസ്പെക്റ്റീവ് മുന്നിട്ട് നടത്തിയിരിക്കുന്ന ഒരു ബജറ്റ് ആയിട്ട് വേണം നമുക്ക് കാണാൻ കഴിയാം. കാരണം നേരത്തെ സൂചിപ്പിച്ചതുപോലെ കേൾക്കുന്നുണ്ടോ? ഞാൻ കേൾക്കുന്നുണ്ട്. പറയുന്നത് കേൾക്കുന്നുണ്ടോ? ഹലോ, പറഞ്ഞാട്ടെ ശ്രീ സിദ്ദിഖ്. പറഞ്ഞാട്ടെ, കേൾക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇതൊരു ലോങ് ടേം ബജറ്റ് ആയിട്ടാണ്, ലോങ് ടേം പെർസ്പെക്റ്റീവിന്റെ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് എന്നുള്ള നിലയിലാണ് കഴിഞ്ഞ എനിക്ക് തോന്നുന്നു ലാസ്റ്റ് 5 വർഷത്തിന്റെ കണ്ടിന്യൂവേഷൻ ആയിട്ടാണ് എനിക്കിതിനെ ഫീൽ ചെയ്യുന്നത്. അപ്പൊ ഒരു ഒരു എനിക്ക് തോന്നുന്നു ഈ
ഗവൺമെന്റിന് അനുവദിച്ച് കിട്ടിയിരിക്കുന്ന ഒരു 10 വർഷത്തിന്റെ 5 വർഷം കഴിഞ്ഞ് ആ 5 വർഷത്തിന്റെ അതിന് മുമ്പ് അടുത്തു വരുന്നവരും ഒരു പീരീഡിനെ കൂടി ഇതിന് മുമ്പിൽ എംപിസേ ചെയ്യുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ട് ഈ കഴിഞ്ഞ ബജറ്റിൽ അവതരിപ്പിച്ചതിന്റെ തുടർച്ചയായിട്ട് പ്രധാനമായിട്ടും ഇത് ഫോക്കസ് ചെയ്യുന്നത് നോളജ് സൊസൈറ്റിനെ ബിൽഡ് ചെയ്യുന്ന നമ്മുടെ നോളജ് സിസ്റ്റത്തിനെ എങ്ങനെ സാമ്പത്തികപരമായിട്ടുള്ള ബെറ്റർമെന്റിന് വേണ്ടി ഉപയോഗിക്കാം എന്നുള്ള താല്പര്യം തന്നെയാണ് സർക്കാർ വഴി മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് പതിവിലും വിപരീതമായിട്ട് ആദ്യം ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഇത്ര അധികം പ്രയോറിറ്റി കൊടുക്കുന്ന ബജറ്റാണ്, ഇത്രയും അധികം പ്രയോറിറ്റി കൊടുക്കുന്നത്. എനിക്ക് തോന്നുന്നു സമഗ്രമായിട്ടുള്ള ഒരു ഉന്നത വിദ്യാഭ്യാസ വികസന രേഖയായിട്ട് വേണം നമുക്ക് ഇതിനെ കാണാൻ പറ്റും. അതിൻ്റെ അകത്ത് അരുൺ കറക്റ്റായിട്ടാണ് സൂചിപ്പിച്ചത്, ഈ ഇൻഡസ്ട്രിയൽ ലിങ്കേജസ്, ആധുനികപരമായിട്ടുള്ള ടെക്നോളജി ഡെവലപ്മെന്റ്, അതുപോലെ തന്നെ റിസർച്ച് ഡെവലപ്മെന്റ്, ഇതുമെല്ലാമായിട്ട് ബന്ധപ്പെട്ട് ഇതിനെ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇതൊരു വലിയൊരു മാറ്റത്തിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. രണ്ടാമത് എനിക്ക് അതുമായിട്ട് പറയാനുള്ളത്, നമ്മുടെ ഈ കിഫ്ബിയാണ് അതിനൊരു ഒരു എഞ്ചിനായിട്ട് ഉപയോഗിക്കുന്നു എന്നുള്ളൊരു വിമർശനമുണ്ട്. പക്ഷേ ഇതല്ലാതെ ഒരു എഫ് ആർ ബി എം സിസ്റ്റത്തിനകത്ത് നിങ്ങൾക്ക് എന്താണ് അതിന്റെ ഡെവലപ്മെന്റിൽ ചെയ്യാൻ പറ്റുക എന്നുള്ള മറ്റു ചോദ്യത്തിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. അത് നമുക്കെല്ലാം അറിയാം. അറിഞ്ഞുകൊണ്ട് നമ്മൾ ഈ ആളുകളെ പിന്നെ ചർച്ചകളിൽ നമ്മൾ അറിയില്ല എന്നുള്ള തരത്തിലുള്ള ഒരു ചർച്ച വെക്കുന്നതിനോട് ഞാൻ യോജിക്കുന്നില്ല. പിന്നെ രണ്ടാമത്തത് എന്തുകൊണ്ട് കിഫ്ബി വഴിയുള്ള എക്സ്പെൻഡിച്ചർ നടന്നില്ല എന്നുള്ളത് നമുക്ക് മുമ്പിൽ ഹിസ്റ്റോറിക്കലി ക്ലിയർ ആണ്. കാരണം 2 വർഷമായിട്ട് കോവിഡ് കാരണം പല ഇൻവെസ്റ്റ്മെന്റ് നടന്നിട്ടില്ല. ആ ഒരു പശ്ചാത്തലം കൂടി നമ്മൾ മറക്കാതെ വേണം കഴിഞ്ഞ 2 വർഷത്തെ പൈസ സ്പെൻഡ് ചെയ്തിട്ടില്ല എന്ന് നമ്മൾ പറയുമ്പോൾ നമ്മൾ ഓർക്കേണ്ടത്. ഇപ്പൊ നാഷണൽ ഹൈവേ പ്രോജക്റ്റിന്റെ ഭാഗമായിട്ട് 1,000 കോടി രൂപ നമ്മൾ സ്പെൻഡ് ചെയ്യാൻ തീരുമാനിച്ചിട്ട് ആക്ച്വലി നമുക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. കഴിഞ്ഞ 2 വർഷം ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ള വളരെ കുറവാണ്. ഈ ഇതെല്ലാം നമ്മൾ കൂട്ടിയോജിപ്പിച്ച് വേണം കേരളത്തിലെ എക്സ്പെൻഡിച്ചർ നമുക്ക് മനസ്സിലാക്കാൻ. പക്ഷെ ഞങ്ങൾ പറഞ്ഞപോലെ എനിക്ക് സന്തോഷം തോന്നിയ കാര്യം ഞങ്ങൾ ആവശ്യപ്പെട്ടതുപോലെ ലാൻഡ് ടാക്സ് അതുപോലെ തന്നെ മോട്ടോർ വെഹിക്കിൾ ടാക്സ് കൂട്ടണമെന്നുള്ളതാണ്. കാരണം ഞാൻ ഈ ഏറ്റവും പുതിയ ഡേറ്റ സെറ്റ് വെച്ച് നമ്മളൊരു കാൽക്കുലേഷൻ നടത്തിയപ്പോൾ ഏറ്റവും കുറച്ച് നമ്മൾ ടാപ്പ് ചെയ്യുന്ന കൂടുതൽ പൊട്ടൻഷ്യൽ ഉള്ള ഒരു മേഖല മോട്ടോർ വെഹിക്കിൾ ടാക്സ് ആണെന്ന് ഞാൻ ചർച്ചകളിൽ പറഞ്ഞിട്ടുണ്ട്, നേരത്തെയും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിലെ ഒരു 1% ടാക്സ് ഏർപ്പെടുത്തുക എന്ന് പറയുന്നത് തന്നെ പോസിറ്റീവായിട്ടാണ് ഞാൻ കാണുന്നത്. ഇത് പൊതുവായിട്ട് നമ്മുടെ ഒരു വലിയ തോതിലുള്ള ഒരു ഇൻകം പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റില്ല. പ്രത്യേകിച്ച് കോവിഡിന്റെ ഒരു പശ്ചാത്തലത്തിൽ നമ്മൾ ഇൻകം ഇമ്പോസ് ചെയ്യുക എന്ന് പറയുന്നത് ലിറ്ററലി ഇമ്പോസിബിൾ ആണ്. ആ ഒരു പശ്ചാത്തലത്തിൽ ചെറിയ തോതിലൊരു ഇൻകം വർദ്ധനവ് ഒരു സ്റ്റെപ്പ് എന്നുള്ള നിലയിൽ നമ്മൾ മുന്നോട്ട് വയ്ക്കുന്നത് ആശ്വാസമായിട്ടുള്ള സാധനമാണ്. എനിക്ക് തോന്നുന്നു ആ തരത്തിൽ ഉന്നത വിദ്യാഭ്യാസത്തിന് പ്രയോറിറ്റി കൊടുത്തുകൊണ്ടുള്ള ഒരു വലിയ സ്റ്റെപ്പായിട്ടാണ് എനിക്ക് ഇന്നെ തോന്നുന്നത്. വ്യക്തമാണ്. ശ്രീ സിദ്ദിഖ്, അങ്ങയിലേക്ക് തിരിച്ചു വരാം. ഡോക്ടർ ഷൈജുമോനിലേക്ക് വരട്ടെ. കാർഷിക മേഖലയെക്കുറിച്ച് അന്ന് പരാമർശിച്ചിട്ടുണ്ടായിരുന്നു. കാർഷിക മേഖലയിൽ നമ്മൾ ഇനിയിപ്പോൾ പ്രൊഡക്ഷൻ പെർസെ അതിലല്ല ഫോക്കസ് ചെയ്യേണ്ടത്, അതിനകത്ത് മൂല്യവർദ്ധനവിൻ്റെ ഓപ്പർച്യൂണിറ്റീസ് നമ്മൾ കാണേണ്ടതുണ്ട്. എക്സ്പോർട്ടിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. പ്രൊഡക്ഷൻ തന്നെ അല്ലെങ്കിൽ ഉൽപ്പാദനം തന്നെ വർദ്ധിപ്പിക്കാനായിട്ടുള്ള നൂതന ചില ആശയങ്ങൾ ആവശ്യമുണ്ട് കാർഷിക മേഖലയിൽ എന്നുള്ള വസ്തുത വിദഗ്ധരായിട്ട് കുറേ വർഷങ്ങളായിട്ട് തന്നെ പറയുന്നുണ്ട്. ആ ഒരു ദിശയിൽ നമ്മുടെ സംസ്ഥാന ബഡ്ജറ്റിനെ എങ്ങനെ കാണുന്നു? കാരണം ബഡ്ജറ്റിനകത്തുള്ള പരാമർശങ്ങൾ പലപ്പോഴും വാല്യൂ അഡിഷന് വേണ്ടിയിട്ട് എക്സ്ക്ലൂസീവ് പാർക്കുകൾ ബിൽഡ് ചെയ്യുന്നതിനെക്കുറിച്ചുള്ളതാണ്. അതിനകത്ത് ആവശ്യമായിട്ടുള്ള മെക്കനൈസേഷന് വേണ്ടിയിട്ട് സ്പെഷ്യൽ സപ്പോർട്ടിനെ കുറിച്ച് പറയുന്നുണ്ട്. പാർക്കുകൾ ഡെവലപ്പ് ചെയ്യുമ്പോൾ അവർക്ക് ഒരുമിച്ച് വേണ്ടിയിട്ടുള്ള മാർക്കറ്റിങ്ങിന് വേണ്ടിയിട്ടുള്ള ഒരു സ്പെഷ്യൽ സംവിധാനത്തെക്കുറിച്ച് പറയുന്നുണ്ട്. നമുക്ക് മുമ്പ് തന്നെ കാർഷിക കർമ്മസേന എന്ന് പറയുന്ന ഒരു പദ്ധതി ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഗ്രൂപ്പുകൾ ചേർന്നുകൊണ്ട് സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ നേഷൻസിലെല്ലാം വളരെ ഫേമസ് ആയിട്ടുള്ള ചില യന്ത്രങ്ങൾ, നമുക്കറിയാം നമ്മുടെ ഇവിടുത്തെ ലേബറിൻ്റെയും നമ്മുടെ ഇവിടുത്തെ കൃഷി രീതിയുടെയും ഒരു പ്രത്യേകത വെച്ചുകൊണ്ട് അതിൽ ചെറിയ രീതിയിലുള്ള മെഷീൻസ് ആൻഡ് ഇംപ്ലിമെൻറ്റ്സ് നമുക്ക് ആവശ്യമാണ്. അതിന് വേണ്ടിയിട്ടുള്ള സപ്പോർട്ട് ചുരുക്കി പറഞ്ഞാൽ ഒരു മോഡേൺ എഗ്രികൾച്ചറിലേക്ക് മാറാനായിട്ടും എഗ്രികൾച്ചറിൻ്റെ ഫലം ഈ പറയുന്ന പ്രോസസ്സിങ്ങിലൂടെ ഇൻഡസ്ട്രിയൽ സെക്ടറിലേക്ക് എത്തിക്കാനായിട്ടുമുള്ള ചില ചുവടുവെപ്പുകൾ നമ്മുടെ ബഡ്ജറ്റിലുണ്ട് എന്ന് പറഞ്ഞാൽ തെറ്റല്ലല്ലോ. അങ്ങയുടെ ഒരു വീക്ഷണം എങ്ങനെയാണ്? തീർച്ചയായിട്ടും കാർഷിക മേഖലയിലും ഗവൺമെൻറ് ബോധപൂർവം തന്നെ വൈജ്ഞാനിക സമ്പദ് വ്യവസ്ഥയായിട്ട് കണക്ട് ചെയ്യാൻ, ഫ്യൂച്ചറിൽ കണക്ട് ചെയ്യുന്ന തരത്തിലുള്ള ചേഞ്ചസ് വരുത്താനാണ് ശ്രമിച്ചത്. ഇതിൽ നമ്മൾ പലപ്പോഴും ചർച്ചയാപ്പെടാതെ പോയതാണ് ഇന്ന് ബഡ്ജറ്റ് വന്നതിന് ശേഷം കാർഷിക മേഖലയിൽ വലിയൊരു മാറ്റം, വലിയൊരു ചേഞ്ച്, അപ്രോച്ചിൽ തന്നെ മാറ്റം വരുത്തിയിരിക്കുകയാണ്. നമ്മളീ പറഞ്ഞ പ്രൊഡക്ടിവിറ്റി ഇമ്പ്രൂവ്മെൻ്റ് അല്ലെങ്കിൽ മൂല്യവർദ്ധിത കൃഷി രീതികൾ, മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളൊക്കെ നമ്മൾ നേരത്തേതല്ല ഉള്ള അപ്രോച്ചുകളാണ്. പക്ഷേ അതല്ലാതെ തന്നെ കാർഷിക മേഖലയിലെ സ്കില്ലിങ് കൂട്ടാനും അതുപോലെ തന്നെ ഫുഡ് പാർക്കുകൾ പോലെ
അങ്ങനെയുള്ള പാർക്കുകളുടെ കൂടുതൽ അഡ്വാൻസ്ഡ് ലെവലിൽ മാർക്കറ്റിംഗും കൂടി കണക്ട് ചെയ്തുകൊണ്ട് കൂടുതൽ അഡ്വാൻസ് ലെവലിലേക്ക് കമ്പ്യൂട്ടർ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അല്ലെങ്കിൽ ഡേറ്റ അനലിറ്റിക്സ് പോലെയുള്ള അത്യാധുനിക ടെക്നോളജികൾ കണക്ട് ചെയ്തുകൊണ്ട്, കാരണം കേരളത്തിൻ്റെ കാർഷിക ഒരു എന്താണ് അവസ്ഥ നോക്കിയാൽ ആ കാർഷിക മേഖലയ്ക്ക് കൂടുതലായിട്ട് അന്താരാഷ്ട്ര തലത്തിൽ കണക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അതും കൂടി മുന്നോട്ട് കണ്ടുകൊണ്ടാണ് അതിനകത്ത് തൊഴിൽ സാധ്യത വർദ്ധിപ്പിക്കണം. കാരണം നമ്മുടെ ഇപ്പോഴത്തെ തൊഴിൽ പറയുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം, അതുകൊണ്ടാണ് ഇതിൻ്റെ ഫിലോസഫി ഓഫ് ബഡ്ജറ്റ് എന്ന് ഞാൻ ആദ്യമേ പറഞ്ഞത്. കാരണം ഇവിടുത്തെ തൊഴിലിൻ്റെ പ്രശ്നം, തൊഴിലിനെ നമുക്ക് നമ്മുടെ സമ്പദ് വ്യവസ്ഥയിലെ തൊഴിൽ ലഭ്യത അല്ലെങ്കിൽ തൊഴിൽ ജനറേഷനുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ തൊഴിൽ നമ്മുടെ ഈ ഉൽപ്പന്നങ്ങൾ അല്ലെങ്കിൽ തൊഴിലാളികളെ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്, ഡിഗ്രികൾ കൂടുതലായിട്ട് ഉണ്ടാക്കുന്നുണ്ട്, പക്ഷേ അവരെ നമുക്ക് വേണ്ട രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ വൈജ്ഞാനിക സമ്പദ് വ്യവസ്ഥയിലേക്ക് പോകുമ്പം നമ്മൾ ഒരിക്കലും തെറ്റിദ്ധരിക്കരുത് വെറും കമ്പ്യൂട്ടർ ബേസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ അക്കാഡമിക് തലത്തിൽ മാത്രമാണെന്നുള്ളത്. ഇൻഡസ്ട്രിയിലും കാർഷിക മേഖലയിലും വ്യാവസായിക മേഖലയിലും ഉൾപ്പെടെ വൈജ്ഞാനിക സമ്പദ് വ്യവസ്ഥയെ കണക്ട് ചെയ്യാനാണ് ഗവൺമെൻറ് ശ്രമിക്കുന്നത്. അതിന് ഉള്ള കാര്യങ്ങൾ നമ്മൾ ഇതിൽ നോക്കിയാൽ മനസ്സിലാവും. കേരള എന്താണ് കൂടുതലായിട്ട് അഗ്രികൾച്ചർ മിഷനെ കുറിച്ച് പറയുന്നുണ്ട്, എക്കോ ഷോപ്പുകളെ പറ്റി പറയുന്നുണ്ട്, കോൾഡ് സ്റ്റോറേജുകൾ നേരത്തെ ഉണ്ടായിരുന്നെങ്കിലും അതിനെ നമ്മൾ ഒരു സെൻട്രൽ സ്ട്രീം ലൈൻ ചെയ്ത് കണക്ട് ചെയ്യാനായിട്ടുള്ള ഒരു ശ്രമമാണ്, പുതിയൊരു അപ്രോച്ചാണ് ഇപ്പോൾ നടത്തി വരുന്നത്. പിന്നീട് ഞാൻ നേരത്തെ പറഞ്ഞ ഫാമിംഗ് അപ്രോച്ച്, ഫാം ബേസ്ഡ് അപ്രോച്ചാണ്, ക്രോപ്പ് അപ്രോച്ചിൽ നിന്ന് മാറി ഫാം ബേസ്ഡ് അപ്രോച്ച് തന്നെ വരുന്നത് തന്നെ എന്തിനു വേണ്ടിയാണ്, നമ്മൾ ഈ പോളിസികൾ നയങ്ങൾ നടപ്പിലാക്കുമ്പോഴേക്കും ഒരു കർഷകൻ, ഒരു സാധാരണ കർഷകൻ, ഇപ്പോൾ നമ്മുടെ ഇപ്പോൾ ബേസിക് ആയിട്ടുള്ള പ്രശ്നം നമ്മുടെ പഞ്ചായത്തുകളിലൊക്കെ ഈ പദ്ധതിയിലൊക്കെ ഇടപെടുമ്പോൾ നമുക്ക് മനസ്സിലാവും. ബേസിക് ആയിട്ടുള്ള പ്രശ്നം എന്താണ്, ഒരു കർഷകന് നമ്മുടെ സബ്സിഡി കൊടുക്കുന്നു, ഗവൺമെൻറ് എന്തെങ്കിലും ഒരു സപ്പോർട്ട് കൊടുക്കുന്നു. അത് സപ്പോർട്ട് കൊടുക്കുന്നത് എങ്ങനെയാണ്, ഒന്നുകിൽ കൃഷി പശു വളർത്തൽ, അല്ലെങ്കിൽ എന്താണ് കോഴി വളർത്തൽ, അല്ലെങ്കിൽ തെങ്ങിന് സഹായം, അല്ലെങ്കിൽ വാഴയ്ക്ക് സഹായം, ഇങ്ങനെയാണ് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ വരുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്, ബെനിഫിഷ്യറി ലിസ്റ്റ് ഐഡൻറ്റിഫൈ ചെയ്യുമ്പം ഒരു കർഷകനെ സംബന്ധിച്ചിടത്തോളം ഒരു തെങ്ങിന് സഹായം കിട്ടിയ ആളിനെ മറ്റേ ബെനിഫിഷ്യറി ലിസ്റ്റിൽ നിന്ന് മാറ്റി നിർത്തും. അപ്പോൾ നമ്മളൊരു ലോക്കൽ ലെവലിൽ നോക്കുമ്പോഴേക്കും സാധാരണ കർഷകനെന്ന് പറയുന്നത് കുറച്ച് പേരെ ഉണ്ടാവുകയുള്ളൂ, അവരിതെല്ലാം ചെയ്യുകയാണ്, അപ്പോഴും ഈ ബെനിഫിറ്റ് കിട്ടാതാവും. അതുകൊണ്ടാണ് പലപ്പോഴും അഗ്രികൾച്ചറലി പ്ലാൻ ഫണ്ടായിട്ടുള്ള അഗ്രികൾച്ചറൽ ഫണ്ടുകൾ, ചില ടൈഡ് ആയിട്ടുള്ള ഫണ്ടുകൾ സെൻട്രൽ ഗവൺമെൻറ്റിൽ നിന്ന് വരുന്നുണ്ട്, വാട്ടർ റിസോഴ്സസിനും മറ്റുമൊക്കെ. ഇതൊക്കെ ചിലവാകാതെ പോകുന്നതിൻ്റെ കാര്യം നമ്മുടെ അപ്രോച്ചിലുള്ള പ്രശ്നമാണ്. അതുകൊണ്ട് നയത്തിൽ തന്നെ നമ്മൾ പോളിസിയിലൂടെ മാറ്റുകയാണ്, ഈ ക്രോപ്പ് ബേസ്ഡ് അപ്രോച്ച് മാറ്റി ഫാം ബേസ്ഡ് അപ്രോച്ചും മാർക്കറ്റ് ഓറിയൻറ്റഡ് അപ്രോച്ചും ഇൻ്റർനാഷണലൈസേഷൻ ഓഫ് അഗ്രികൾച്ചറും അത് കണക്റ്റിംഗ് ടു നോളജ് എക്കോണമി, ഇതാണ് ഈ അഗ്രികൾച്ചറിലും അതുപോലെ തന്നെ ഇൻഡസ്ട്രിയിലും നമ്മൾ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത്. എത്രത്തോളം നമ്മളിത് ഗ്രൗണ്ട് ലെവലിൽ റിയാലിറ്റി ആവും, ഇത് നമ്മൾ കുറേ നാളുകളായിട്ട് ഈ സ്മാർട്ട് വില്ലേജ് ഓഫീസുകൾ, സ്മാർട്ട് അഗ്രികൾച്ചറൽ ഓഫീസൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഇത് സ്മാർട്ടാക്കി, എന്താണ് ഗവൺമെൻറ്റിൻ്റെ അഭിപ്രായത്തിൽ സ്മാർട്ട് എന്ന് പറഞ്ഞാൽ, കമ്പ്യൂട്ടർ വാങ്ങി വെച്ചു, റെക്കോർഡുകളെല്ലാം കമ്പ്യൂട്ടറിലാക്കി. പക്ഷേ ഇപ്പോഴും ജനങ്ങൾ എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, ജനങ്ങൾക്ക് അതിൽ അക്സസബിലിറ്റി ഇല്ല. നമ്മൾ ഇപ്പം എന്താണ് സാധാരണയുള്ള അക്ഷയ സെൻ്ററുകളിൽ പോയി അവിടുത്തെ അവരുടെ മേഴ്സിക്ക് വേണ്ടി കാത്തു നിന്ന് വീണ്ടും അവിടുന്ന് വീണ്ടും വില്ലേജ് ഓഫീസിൽ ചെന്ന് അവിടുന്ന് വീണ്ടും ഒരു സൈൻ ചെയ്ത് വീണ്ടും തിരിച്ച്, ഇത് ഞാൻ ഉൾപ്പെടെ അനുഭവിച്ച കാര്യങ്ങളാണ്. അപ്പോൾ അങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ വില്ലേജ് ഓഫീസുകൾ വരുമാനം വർദ്ധിപ്പിക്കാനുള്ള ഒരു മാർഗ്ഗമാണ്. ഇപ്പം ടാക്സുകളൊക്കെ കൂട്ടിയിട്ടുണ്ട്, പക്ഷേ വില്ലേജ് ഓഫീസിലാണ് ഏറ്റവും കൂടുതൽ, അല്ലെങ്കിൽ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിനാണ് ഏറ്റവും കൂടുതൽ ജോലി ഭാരമുള്ള ഒരു ഡിപ്പാർട്ട്മെൻറ്റ്. അപ്പോൾ ഇതുപോലെ നേരത്തെ ഒരു കമ്മിറ്റി റിപ്പോർട്ട് ഉണ്ടായിരുന്നു കോവിഡുമായിട്ട് ബന്ധപ്പെട്ട്, റീകൺസ്ട്രക്ഷൻ ഓഫ് ഇക്കോണമി, CDS ഡയറക്ടർ ചെയർമാനായിട്ടുള്ള, അതിൽ പറയുന്നൊരു കാര്യം, നമ്മൾ അഡ്മിനിസ്ട്രേറ്റീവ് ഏരിയകളിലും റീസ്ട്രക്ചറിംഗിൽ ഉണ്ടായാൽ മാത്രമേ, നമ്മൾ ചിന്തിക്കുന്നത് വൈജ്ഞാനിക സമ്പദ് വ്യവസ്ഥയാണെങ്കിലും അപ്രോച്ച് ട്രഡീഷണലാണ് ഇപ്പോഴും. ആ അപ്രോച്ച് അല്ലെങ്കിൽ എക്സിസ്റ്റിംഗ് അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം ട്രഡീഷണലാണ്. ഇത് രണ്ടും കൂടിയുള്ള മിസ്മാച്ച് വളരെ വലിയ പ്രശ്നമാണ്. അതും കൂടി മാറ്റിക്കൊണ്ട് വന്നാലേ ഈ വൈജ്ഞാനിക സമ്പദ് വ്യവസ്ഥ നമുക്ക് വേണ്ട രീതിയിൽ ഇന്ത്യക്ക് തന്നെ ഒരു മോഡലായിട്ട്, വളരെ വലിയൊരു വിഷനാണ്, തീർച്ചയായിട്ടും ഒരു പുതിയ അപ്രോച്ച് മാക്സിമൈസ് ചെയ്യാനായിട്ട് ഈ പറയുന്ന നവകേരളത്തിനകത്ത് ചില അപ്രോച്ചിനകത്തും ചില ഇംപ്ലിമെൻറ്റേഷൻ ഇഷ്യൂസും നമ്മൾ ഓവർകം ചെയ്യേണ്ടിയിരിക്കുന്നു. ശ്രീ രഞ്ജിത് കാർത്തികേയനിലോട്ട് പോട്ടെ, കഴിഞ്ഞ കുറച്ച് നാളുകളിലെ മീഡിയ ഡിസ്കോഴ്സ് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ വളരെ ശ്രദ്ധേയമായി ഉയർന്നു വരുന്ന ഒരു വിഷയം ഈ സിൽവർ ലൈൻ പദ്ധതിയെക്കുറിച്ചാണ്. നമ്മുടെ ബഡ്ജറ്റിൽ അതിനെക്കുറിച്ച് അതിനുവേണ്ടി 2,000 crore മാറ്റിവെക്കുന്നു. അത് പതുക്കെ മേജർ ഇൻഫ്രാസ്ട്രക്ചറിന് എന്ന് പറയുന്ന ഒരു പദ്ധതിയുടെ ഭാഗമായിട്ട് വരുന്നു, അതിൻ്റെ പ്രവർത്തനങ്ങൾ നടക്കുമെന്ന് പറയുന്നു. ഈ ബഡ്ജറ്റിനകത്ത് ഒരുപക്ഷേ നമ്മുടെ സംസ്ഥാനത്തിൽ ചില ആൾക്കാർ ഇതിനെ കൂടുതൽ എന്തൊക്കെയോ ഡീറ്റെയിൽ ഡിസ്കഷന് വേണ്ടിയിട്ടുള്ള വേദികളോ ചില മെക്കാനിസംസോ ഒക്കെ ഇതിനകത്ത് നിന്ന് പ്രതീക്ഷിച്ച് കാണും. പക്ഷേ സിൽവർ ലൈനെ കുറിച്ച് ഏതാണ്ട് ശകലം വാചകങ്ങൾ പറഞ്ഞ് അവിടെ നിർത്തിയിരിക്കുന്നു. ഈ സിൽവർ ലൈൻ്റെ പ്രാധാന്യത്തെ ബഡ്ജറ്റിനകത്ത് എങ്ങനെ കാണുന്നു ശ്രീ രഞ്ജിത് കാർത്തികേയൻ? എനിക്കതിന് കമന്റ് അതിനെപ്പറ്റി വളരെ സീരിയസ് അല്ല എന്ന് തന്നെയാണ് എനിക്ക് മനസ്സിലാകുന്നത്.
അതിനകത്ത് ലാൻഡ് അക്വസിഷന് വേണ്ടിയിരിക്കുന്നൊന്നും കിഫ്ബിയിൽ നിന്ന് മറ്റുമാണ് 2,000 crore പറഞ്ഞിരിക്കുന്നത്. അപ്പം കിഫ്ബിയിൽ നിന്ന് പറഞ്ഞിരിക്കുന്നത് നമുക്കറിയാമല്ലോ, ഈ കോവിഡ് ഒക്കെ കാരണം നമുക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് നമുക്ക് ഒരു പക്ഷേ ആ ഒരു രീതിയിൽ അങ്ങ് പോകും എന്നുള്ളതുള്ളൂ. ഇത് അനത വൈറ്റ് എലഫൻറ്റ് ഒരു കുറേ ആളുകൾക്ക് ജോലി കൊടുക്കാനും മറ്റൊക്കെ ആയിട്ടുള്ള ഒരു രീതി ആയിരിക്കണം എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. വളരെ സീരിയസ് ആയിരുന്നെങ്കിൽ നമുക്ക് ഒരുപാട് ആൾട്ടർനേറ്റീവ്സ് ഉണ്ട്. എസ്പെഷ്യലി ജനങ്ങൾ അതിനെ പ്രതിരോധിക്കുമ്പോൾ അതിനൊരു ഹീഡ് ചെയ്യണമായിരുന്നു എന്നുള്ളൊരു അഭിപ്രായക്കാരനാണ് ഞാൻ. അതിൻ്റെ ടെക്നിക്കലായിട്ട് നമുക്കൊന്നും ഒരു വിദഗ്ധാഭിപ്രായം പറയാൻ ഒക്കുന്ന ആളുകളല്ല, പക്ഷേ പരിസ്ഥിതിക്കുമൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടാകും. നമുക്ക് പ്രളയവും മറ്റുമൊക്കെ വന്ന ഇതിൽ ഒരു വലിയ സ്റ്റഡി നടത്തണം. രണ്ട്, നമ്മൾ മെട്രോ കൊച്ചി മെട്രോ നോക്കുകയാണെങ്കിൽ ഡെയിലി ലോസസ് ഉണ്ടാക്കുന്ന ഒരു 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 കാര്യമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് ഫിക്സ് ചെയ്തിരിക്കുന്ന ടാരിഫും മറ്റുമൊക്കെ ഡീറ്റെയിൽഡായിട്ട് പഠിച്ചിട്ടുള്ളവർ പറയുന്നത് 3 rupees 75 paisa എന്ന് DPRൽ പറയുന്നതിൽ പോലും ഒരു 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 രീതിയിൽ അതിനെ ഓപ്പറേഷണൽ ബ്രേക്ക് ഈവൻ ആയിട്ട് കൊണ്ടുപോകാൻ ഒക്കില്ല എന്നുള്ള കണ്ടുപിടുത്തങ്ങളുള്ള ആർട്ടിക്കിൾസ് ഞാൻ വായിച്ചിട്ടുണ്ട്. അപ്പം ജനറലി സിൽവർ ലൈൻ പോലുള്ള പദ്ധതികൾ എനിക്ക് തോന്നുന്നത് ഇസൊള്ളിയ ഒരു ഐ വാഷ് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ളത്. അതിന് വ്യത്യാസ ഒരു ഒരു ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ ഉള്ള ആളുകളുണ്ടാവാം ആയതുകൊണ്ട് തന്നെ ഇതിനോടനുബന്ധിച്ച് ഫിനാൻസിങ് മാതൃകയിൽ നമുക്കറിയാം കിഫ്ബി പോലുള്ള പദ്ധതികൾ നടപ്പാക്കണമെന്നുണ്ടെങ്കിൽ സിൽവർ ലൈൻ നടപ്പാക്കണമെന്നുണ്ടെങ്കിൽ നൂതനമായിട്ടുള്ള ഫണ്ടിങ് മെക്കാനിസംസ് നമ്മൾ യൂസ് ചെയ്യണം. ഫണ്ടിങ് മെക്കാനിസത്തിനകത്ത് നമ്മുടെ സംസ്ഥാനം ഇപ്പോൾ ഉപയോഗിക്കുന്ന ഒരു മെക്കാനിസം എന്ന് പറയുന്നത് നബാർഡിൻ്റെ RIDF ഫണ്ടുകളാണ്. അത് നബാർഡിൽ നിന്ന് നമ്മൾ പ്രാദേശിക റൂറൽ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് കാശെടുക്കുന്നു. പക്ഷേ ബഡ്ജറ്റിനകത്ത് അതിനകത്തൊരു സീ ചേഞ്ച് പറയുന്നുണ്ട്. നാളിതുവരെ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് നബാർഡ് ഫണ്ട്സ് ചെറിയ ചെറിയ പദ്ധതികൾക്ക് വേണ്ടിയിട്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ തിരിച്ചടവ് പലപ്പോഴും വേണ്ട രീതിയിൽ നടക്കാത്തൊരു സാഹചര്യമുണ്ട്. സർക്കാർ പറയുന്നു ഇനി മുതൽ നമ്മൾ ഈ നബാർഡ് അസിസ്റ്റഡ് റൂറൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് ഫണ്ട് ഉപയോഗിക്കുന്നത് മെഗാ പ്രോജക്ട്സിന് വേണ്ടിയായിരിക്കും. 100 crore rupees കൂടുതൽ പ്രോജക്റ്റ് കോസ്റ്റ് വരുന്ന പദ്ധതികൾക്കായിരിക്കുമെന്ന് സർക്കാരിൻ്റെ ഒരു ഒരു എന്താ പറയുന്നത് ഒരു കൂടുതൽ ഫോർമലൈസ് ചെയ്യാനായിട്ടും എക്കണോമിക്കലി വയബിൾ മോഡൽസിലേക്ക് മൂവ് ചെയ്യാനായിട്ടുള്ളൊരു ശ്രമമായിട്ട് ഇതിനെ കരുതാൻ സാധിക്കുമോ? സി ഡെഫിനറ്റ്ലി, സി ഇൻറ്റൻറ്റിനെ പറ്റിയുള്ളതിന് ഒരു ഒരു നമ്മൾ പറയുന്നത് ഈ പ്രാവശ്യം പറഞ്ഞിട്ടുള്ള പല പ്രോജക്റ്റുകളെ പറ്റി അല്ല അതിൻ്റെ ഇൻറ്റൻറ്റ് പറ്റി. ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ഒരു ഒരു എന്താ പറയുക അതിൻ്റെ ഒരു ഒരു ഡിജിറ്റൈസേഷൻ ആണെങ്കിലും അല്ലെങ്കിൽ നെക്സ്റ്റ് ലെവലിലേക്ക് പോകുന്ന പ്രൈവറ്റ് പാർട്ടിസിപ്പേഷനെ പറ്റി പറയുന്നതൊക്കെ ഒരു ഒരു നല്ല നല്ലൊരു ചേഞ്ചാണ്, ഒരു റിഫ്രഷിങ് ചേഞ്ച് തന്നെയാണ്. പ്രോജക്ട്സിനെയും പറ്റിയുള്ള ഒരു 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 പ്രൈവറ്റിനെ കാണുന്നില്ല അല്ലെങ്കിൽ പ്രൈവറ്റിൻ്റെ പാർട്ടിസിപ്പേഷൻ വേണ്ടാത്ത രീതിയിലുള്ള ഒരു ഒരു ഇതല്ല ഇപ്പോഴും കാണുന്നത്. അഫ്കോഴ്സ് നമ്മളിപ്പോൾ ഒരു ഒരു എയർപോർട്ടിൻ്റെ കാര്യത്തിലോ അല്ലെങ്കിൽ HLL ലൈഫ് കെയർ വിൽക്കുന്ന കാര്യത്തിലോ ഒക്കെ ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ നമുക്ക് സെൻട്രുമായിട്ട് ഉണ്ടാവുമെങ്കിൽ പോലും ഇതിനകത്ത് മേജറായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു ഡീപ്പ് സർജറി വേണ്ടിയിട്ട് നമ്മൾ എപ്പോഴും ബാൻഡേഡ് ഒട്ടിച്ച് പോകുന്ന ഒരു രീതിയാണ്. നമുക്കൊരു വളരെ ഡീപ്പായിട്ട് കാരണം 2018 മുമ്പ് തന്നെ നമ്മുടെ സാമ്പത്തിക നില പരിങ്ങലിലായിരുന്നു. 2018-19 വന്നിട്ടുള്ള രണ്ട് പ്രളയം കൊണ്ട് ഇതിനകത്ത് മാസം പറഞ്ഞാൽ ഒരു വലിയ ഡിസ്റപ്ഷൻ ഉണ്ടായി. അത് കഴിഞ്ഞ് നമുക്ക് ഈ ലോകം മൊത്തം ഉണ്ടായിരുന്ന സാമ്പത്തികമായിട്ടുള്ള ഒരു ഗ്രേറ്റ് ലോക്ക്ഡൗൺ പീരീഡൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്ന ഡിസ്റപ്ഷൻ ഉണ്ടായി. അപ്പോൾ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് 18 മുതൽ നമുക്ക് റീബിൽഡ് കേരള എന്നൊക്കെ പറഞ്ഞെങ്കിലും അതിന് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഒരു പക്ഷേ ഈ ഗുജറാത്തുമൊക്കെ ഒരു ഭൂകമ്പമൊക്കെ വന്നു കഴിഞ്ഞ് നോക്കുകയാണെങ്കിൽ ഒരു വിത്ത് വെഞ്ചൻസ് തിരിച്ചു വന്നിട്ടുണ്ട്. അപ്പോൾ അതുപോലെ ഒരു യൂട്ടിലൈസ് ചെയ്യാവുന്ന ഒരു ഓപ്പർച്യൂണിറ്റി പോലും ഒരു പക്ഷേ നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. ലൈഫ് മിഷൻ പോലുള്ള പദ്ധതികൾ പോലും നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ കുറേ കൂടെ ഫോക്കസ്ഡ് ആയിട്ട് പോകാനുള്ളൊരു ചാൻസ് ഉണ്ടെങ്കിൽ അത് ഡെഫിനറ്റ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്യണം. പക്ഷെ അതിൻ്റെ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിനെ പറ്റിയുള്ളത് മാത്രമേ ഉള്ളൂ തർക്കം. ഈ പറയുന്ന കഴിഞ്ഞ കുറേ കാലമായിട്ടുള്ള ബഡ്ജറ്റ്സും അതിൻ്റെ ഈ പറയുന്ന ഔട്ട്കം ഔട്ട്പുട്ട് മോണിറ്ററിംഗ് ഫ്രെയിംവർക്കിൻ്റെ ആ ഒരു രീതിയിൽ നോക്കുകയാണെങ്കിൽ അതിൻ്റെ ആ ഔട്ട്കം ഇല്ല. നമ്മളൊരു സിപ്പ് മോഡലാണ്, അത് സാലറി ഇൻട്രസ്റ്റ് ആൻഡ് പെൻഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ള എമൗണ്ട്സ് വേറെ ഒന്നിനും തികയുന്നില്ല. അങ്ങനെയാണ് നമ്മൾ കിഫ്ബി വന്നത്. ആ കിഫ്ബി വന്നപ്പോഴും നമുക്ക് എന്ത് പറ്റി? ആ ലോൺസ് എടുത്തതിനെ സർവീസ് ചെയ്യാൻ അല്ലെങ്കിൽ ഇപ്പോഴും അവർ സ്പെൻഡ് ചെയ്യാനുള്ള ഒരു ട്രസ്റ്റ് ഉണ്ടായിട്ടില്ല. അത് ഈവൻ സ്പെൻഡിങ് ഇസ് എൻ ആർട്ട്. ആ ആർട്ട് അത് സ്പെൻഡ് ചെയ്യുന്നതിന് പോലും നമുക്ക് കഴിഞ്ഞിട്ടില്ല. 7,000-8,000 crore ഓൺ ആൻ ആവറേജ് ബാങ്കിലിട്ട് അതിൻ്റെ പലിശ വാങ്ങിക്കുന്ന രീതി അവലംബിക്കുന്നു. അപ്പോൾ പുതിയ പ്രോജക്ട്സ് വരണമെങ്കിൽ
ഡെഫിനറ്റായിട്ടും എനിക്ക് തോന്നുന്നത് വിഭവ സമാഹരണം എന്നുള്ളത് ടാക്സേഷൻ മാത്രമല്ല സെൻട്രൽ ഗവൺമെൻറ്റിൽ നിന്നൊക്കെ ചെയ്യുന്ന പോലെ ഒരു അസറ്റ് മോണിറ്റൈസേഷൻ ഡെഫിനറ്റായിട്ടും നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. ഈ പഴയ ഒരു പ്രത്യേക ശാസ്ത്രത്തെ മുറുക്കി പിടിച്ചുകൊണ്ടുള്ള അല്ല, അറ്റ്ലീസ്റ്റിനോ അങ്ങനെ ഒരു ടേൺ ഉണ്ടായിട്ടുണ്ട്. ഗവൺമെൻറ്റിൻ്റെ ഒരു ഔട്ട്ലുക്കിൽ ഒരു ടേൺ ഉണ്ടായിട്ടുണ്ട്, ഒരു പോസിറ്റീവായിട്ടുള്ളൊരു ഒരു ചിന്തയുടെ തുടക്കമെങ്കിലും ഉണ്ടായിട്ടുണ്ട്. പുതിയ രീതിയിലുള്ള ഒരു പുതിയ രീതിയിലുള്ള വിഭവ സമാഹരണത്തിലേക്ക് നോക്കണം. കാരണം ടാക്സേഷൻ ഒരു കാര്യം കൂടെ ഒന്ന് ഡോക്ടർ മേരി ജോർജ് പറഞ്ഞതിനൊരു ഒരു ഒരു കാര്യം പറഞ്ഞു, അതായത് ഈ ജി എസ് ടിയുടെ കാര്യത്തിലാണ് നമ്മൾ ഡെസ്റ്റിനേഷൻ ബേസ്ഡ് ടാക്സ് ആണെങ്കിലും പ്രൊഡക്ഷൻ ഉണ്ടാകുന്നിടത്താണ് ഇതിൻ്റെ മേജർ. ഇപ്പം 100 രൂപ എന്ന് പറയുന്നത് 110 രൂപയായി മാറുമെങ്കിൽ ആ 10 രൂപയുടെ അഡീഷണൽ ടാക്സേഷനാണ് നമുക്ക് സ്റ്റേറ്റിനുണ്ടാകുന്നത്. അപ്പോൾ ഈ ചോർച്ചയുണ്ടായി ഇതെല്ലാം വളരെ ശരിയാണ്, പക്ഷേ നമ്മളിവിടെ പ്രൊഡക്ഷൻ ഉണ്ടാക്കണം. നമ്മളിവിടെ ഈ പറയുന്ന കാർഷിക മേഖലയിൽ മൂലവർദ്ധിത കാര്യങ്ങളുണ്ടാവണം, വ്യാവസായിക അടിസ്ഥാനത്തിലുള്ള ആക്ടിവിറ്റീസ് ഉണ്ടാകണം. സേവന മേഖലയിലുള്ള അമിതമായ ഡിപ്പെൻഡൻസ് ആണ് നമുക്കിപ്പോൾ ഉണ്ടായിട്ടുള്ള ഒരു മേജർ ഡിസ്റപ്ഷൻ ഉണ്ടായത്. ഏതാണ്ട് 40,000-50,000 crore rupees ടൂറിസം ഒരു ബ്ലോക്ക് ഉണ്ടായിരുന്നത് മുഴുവൻ ഈ പറയുന്ന ഒരു ഡിസ്റപ്ഷനിലൂടെ മാറിപ്പോയി. അപ്പോൾ അങ്ങ് പറയുന്ന ആശയം വ്യക്തമാണ്. ചുരുക്കി പറഞ്ഞാൽ വാല്യൂ അഡീഷനിലും വാല്യൂ ക്രിയേഷനിലും നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടിയിരിക്കുന്നു, എന്നാൽ മാത്രമേ നമുക്ക് കൂടുതൽ ഗെയിനുകൾ ഉണ്ടാവുകയുള്ളൂ. വ്യക്തമാണ്. ചർച്ച തുടരുന്നു ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം. ചർച്ച വീണ്ടും തുടരുകയാണ്. സംസ്ഥാന ബജറ്റിനെ കുറിച്ചുള്ള ചർച്ച പ്രൊഫസർ ഡോക്ടർ മേരി ജോർജിലേക്ക് പോകുന്നു. ശ്രീരഞ്ജിത് കാർത്തികേയൻ പറഞ്ഞതുപോലെ തന്നെ നമുക്കിവിടെ ഒരുപക്ഷെ വാല്യൂ അഡീഷൻ ആവശ്യമുണ്ട്. കാർഷിക മേഖലയിൽ അതുപോലൊപ്പം തന്നെ ഇൻഡസ്ട്രിയൽ സെക്ടർ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടതുണ്ട്. ബജറ്റിലും ഇൻഡസ്ട്രിയൽ സെക്ടറിനെ കുറിച്ച് ചില പരാമർശങ്ങളുണ്ട്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളുടെ കാര്യം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈസ് ഓഫ് ഡൂയിങ്ങിൻ്റെ വേണ്ടിയിട്ട് നമ്മുടെ സംസ്ഥാന സർക്കാരും പല നടപടികളും എടുക്കുന്നുണ്ട്. 2018 പോളിസി തന്നെ മാറ്റിയിട്ടുണ്ട്. ഇത്തവണത്തെ ബജറ്റിൽ വലിയ ചില ലക്ഷ്യങ്ങളാണ് വെച്ചിരിക്കുന്നത്. അതായത് റെസ്പോൺസിബിൾ ഇൻഡസ്ട്രി, റെസ്പോൺസിബിൾ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു മോട്ടോ തന്നെ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റിന് വേണ്ടി കൊടുക്കുന്നുണ്ട്. ചില എംഫസിസിന് വേണ്ടിയിട്ടുള്ള ചില മേഖലകളും കണ്ടിട്ടുണ്ട്. മെഡിക്കൽ മേഖല കണ്ടിട്ടുണ്ട്, കോസ്റ്റ്ലി ഇലക്ട്രോണിക് എക്യുപ്മെൻസിനെ കുറിച്ച് പറയുന്നുണ്ട്, അഗ്രികൾച്ചറൽ വാല്യൂ അഡീഷനെ കുറിച്ച് പറയുന്നുണ്ട്, എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഗ്രീൻ മൊബിലിറ്റി ടെക്നോളജിയെക്കുറിച്ച് പറയുന്നുണ്ട്. ഒരു വർഷം കൊണ്ട് ഏതാണ്ട് 100,000 സംരംഭങ്ങൾ പുതിയതായിട്ട് തുടങ്ങാനായിട്ടും അതുവഴി 4-5 lakh പേർക്ക് തൊഴിൽ നൽകാനുമായിട്ടുള്ള ഒരു കാഴ്ചപ്പാട്, ഒരു വീക്ഷണം നമ്മുടെ ഈ ഇത്തവണത്തെ ബഡ്ജറ്റിൽ പറയുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാൽ കൺവെൻഷനൽ ഒരു സംസ്ഥാന ബഡ്ജറ്റിൽ നിന്ന് വ്യത്യസ്തമായി ഇൻഡസ്ട്രിയൽ സെക്ടറിന് കൂടുതൽ ഫോക്കസ് നമ്മൾ നൽകാൻ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റില്ലല്ലോ. മാഡം ഇതിനെ എങ്ങനെ കാണുന്നു? തീർച്ചയായിട്ടും തെറ്റില്ല. ഞാൻ അതേ അഭിപ്രായക്കാർ തന്നെയാണ്. പക്ഷേ എനിക്ക് നേരത്തെ പറഞ്ഞ കിഫ്ബിയെ പറ്റി ഒരു ചെറിയ അത് കാര്യമുണ്ട്, അഗ്രികൾച്ചറിനെ പറ്റി. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇതിലേക്ക് വരാം. വ്യാവസായിക മേഖലയിൽ അതായത് കിഫ്ബിയുടെ ഫണ്ട് അൺയൂട്ടിലൈസ്ഡ് ആയിട്ട് കിടക്കുകയാണ് എന്ന് പറയുന്നതിൽ ഒരു അപാകതയുണ്ട്. അതായത് ഡോക്ടർ ഐസക്കിനോട് തന്നെ ഞങ്ങൾ ഒരിക്കലും ഈ ചോദ്യം ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം പറഞ്ഞ് നമ്മൾ സമാഹരിച്ച ഫണ്ട് എപ്പോഴാണ് ഇത് ബില്ലുകൾ കൈമാറുമ്പോഴോ ഒരു പ്രോജക്റ്റ് നടന്ന് ആ പ്രോജക്റ്റിൻ്റെ ബില്ല് വരുമ്പോഴാണ് അതിൻ്റെ പിന്നെ പേയ്മെൻറ്റ് നടത്തുന്നത്. അപ്പോൾ ഈ ബില്ല് വരുന്നത് വരെ നമുക്ക് നേരത്തെ അഡ്വാൻസ് പേയ്മെൻറ്റ് നടത്താൻ പറ്റില്ല. അപ്പോൾ ആ പ്രോജക്റ്റ് നടക്കാതെ പോയാൽ ഒക്കെ വലിയ കമ്മിറ്റ്മെൻ്റ് ആകും. അങ്ങനെയാകുമ്പോൾ ബില്ല്, അതായത് ഒരു പ്രോജക്റ്റ് സാങ്ഷൻ ചെയ്തു ആ പ്രോജക്റ്റിൻ്റെ ഓരോ സ്റ്റേജ് ബൈ സ്റ്റേജ് ആയിട്ട് കടന്നു പോകുന്നതിനനുസരിച്ചാണ് ബില്ലുകൾ വരുന്നത്. ബില്ല് വന്നിട്ട് സമാഹരണം നടത്താമെന്ന് വിചാരിച്ചാലും പറ്റത്തില്ല. അപ്പം പണം സമാഹരിച്ച് ബാങ്കിൽ നിക്ഷേപിക്കുന്നു. അതിലുള്ള ബുദ്ധിമുട്ടുകൾ അറിയാം. നമ്മൾ ഇൻട്രസ്റ്റ് കൊടുക്കേണ്ടി വരും, അനാവശ്യമായിട്ട് ഇൻട്രസ്റ്റ് കൊടുക്കേണ്ടി വരും എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയാം. അറിഞ്ഞുകൊണ്ട് തന്നെ ഇതല്ലാതെ വേറൊരു ഒരു മാർഗമില്ലാത്തത് കൊണ്ടാണ് ഗവൺമെൻറ് ആ മാർഗം സ്വീകരിക്കുന്നത് എന്നാണ് അന്ന് ഞങ്ങൾ. ഫിനാൻഷ്യൽ പ്രൂഡൻസ് അല്ല, ആസ് എ ചാർട്ടർഡ് അക്കൗണ്ടന്റ് നമ്മൾ പറയുകയാണെങ്കിൽ ശരിയാണ്, ഒരു ഫിനാൻഷ്യൽ പ്രൂഡൻസ് അല്ല. നമ്മൾ 10% പലിശയ്ക്ക് വാങ്ങിച്ച് അൺയൂട്ടിലൈസ്ഡ് ആയിട്ട് ബാങ്കിലിട്ട് ഏതാണ്ട് ഇപ്പം മസാല ബോണ്ട് മാത്രം നോക്കി 2,150 crore rupees നമ്മൾ സമാഹരിച്ചു. ഓൾമോസ്റ്റ് 10% plus ആണ് അതിൻ്റെ കോസ്റ്റ്.
ആ 2,150 crore രൂപയുടെ 10% കഴിഞ്ഞ 4 വർഷമായിട്ട് കൊടുക്കുന്നു. രൂപ എത്രയായി? 10 ശരിയാണ്. അത് മാത്രം അത് പക്ഷേ ഇന്ത്യൻ കറൻസിയിലാണ് പലിശ കൊടുക്കുന്നത് എന്നുള്ളത് കൊണ്ട് ശരിയാണ്. അല്ല, നമ്മുടെ കറൻസിയുടെ മൂല്യച്യുതി കൊണ്ട് അവിടെ പ്രശ്നം വരുന്നില്ല. പക്ഷേ ഈ 9.72% പലിശ തന്നെ കൊടുത്തുകൊണ്ടിരിക്കണം. ഞാൻ പറയുന്നത് പക്ഷേ ഈ കടം വാങ്ങി ചെലവഴിക്കേണ്ടി വരുമ്പോഴുള്ള ഒരു ബുദ്ധിമുട്ടാണിത്. കടം വാങ്ങുന്നത് ആ പിന്നെ ബില്ല് വന്നതിന് ശേഷം മതി എന്ന് പറഞ്ഞാൽ നമുക്ക് അപ്പോൾ ഒരു സോഴ്സൊന്നും കിട്ടില്ല. അപ്പോൾ ഒന്നും നടക്കത്തില്ല. അങ്ങനെയുള്ളൊരു എക്സ്പ്ലനേഷനാണ്, അത് റിലയബിൾ ആയിട്ടൊരു എക്സ്പ്ലനേഷനായിട്ട് എനിക്ക് തോന്നിയത്. പക്ഷേ കിഫ്ബിയെ ഞാൻ ഒരു കാരണവശാലും സപ്പോർട്ട് ചെയ്യുന്നില്ല. ഞാൻ അതിപ്പോൾ ഇന്നിപ്പോൾ ധനമന്ത്രിയുടെ നേരെ പറഞ്ഞിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. അപ്പം ഞാൻ അതിലെ അല്ല അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഞാൻ പിന്നെ അവസാനം പറഞ്ഞോളാം കേട്ടോ, ഒരു റൗണ്ടിങ് അപ്പിൽ. അപ്പോൾ എനിക്ക് കാർഷിക മേഖലയെ പറ്റി ഒരു കാര്യം പറയാനുണ്ട്. അതായത് ഇവിടെ പറഞ്ഞില്ല, അത് അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്തപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുകയാണ്. കാർഷിക മേഖലയിൽ വന്നിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാറ്റം എന്ന് പറയുന്നത് ഈ തോട്ടവിളകളിൽ ഇടവിളകളാകാം. ഇടവിളകൾ എന്ന് വെച്ചാൽ ഇൻ്റർ ക്രോപ്പിംഗ് പോലെ, ഉദാഹരണത്തിന് പഴവർഗ ഫലവർഗ്ഗങ്ങൾ, എന്താ പറയുക, അവക്കാട അങ്ങനെയൊക്കെയുള്ള, അല്ലെങ്കിൽ എനിക്ക് ആ എല്ലാ ക്രോപ്സിൻ്റെയും പേര് പെട്ടെന്ന് പറയാൻ പറ്റുന്നില്ല, മോഡേൺ പഴവർഗ്ഗങ്ങളുടെ കൃഷി. അതുപോലെ തന്നെ ഇപ്പോൾ കോട്ടയ്ക്കൽ ആയുർവേദശാല 2 മാസം മുൻപേ പറഞ്ഞതാണ് തോട്ടവിളകളിൽ എന്താണ് ഈ മെഡിസിനൽ ഹെർബ്സ് കൃഷി ചെയ്യാനുള്ള അനുവാദം തരണം ചെയ്യാമെന്ന്. അപ്പോൾ അങ്ങനെ അതുമാണ് ഏറ്റവും വലിയൊരു ചുവട് മാറ്റം. ബജറ്റിനകത്ത് അതിനെക്കുറിച്ച് പറയുന്നത് നിലവിലത്തെ സാഹചര്യത്തിൽ ഈ ഫ്രൂട്ട് കൾച്ചർ എന്ന് പറയുന്നത് പ്ലാന്റേഷൻ്റെ ഡെഫിനിഷനകത്ത് വരുന്നില്ല. അതുകൊണ്ട് തന്നെ പ്ലാന്റേഷൻ ആക്ടിനകത്ത് ആ ഡെഫിനിഷണൽ ഇഷ്യൂസ് മാറ്റി അതിനെ അമെൻഡ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഈ പറയുന്നത് പോലെ മൾട്ടി ക്രോപ്പിംഗിലേക്ക് പ്ലാന്റേഷൻ മേഖലയിൽ പോകാനായിട്ട് വലിയ രീതിയിൽ സഹായിക്കുമെന്ന് പല ആൾക്കാരും പറയുന്നു. അതിന് ഉള്ള ഒരു പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് വെച്ചാൽ അത് വലിയ മാറ്റമാണെന്ന് പറയാൻ കാരണം, നമ്മൾ സാമ്പത്തിക ശാസ്ത്രത്തിൽ പഠിച്ചിട്ടുള്ളവർക്കൊക്കെ അറിയാം കോബ്ബ് തിയറം എന്നൊരു തിയറി, അതായത് എല്ലാ ഈ തോട്ടവിളകൾ ലോങ് ടേം ക്രോപ്സ് ഒക്കെ ചാക്രികമായിട്ട് വില തകർച്ചയെയും വില വർധനവിനെയും നേരിടുന്ന ക്രോപ്സാണ്. അപ്പോൾ വില തകർച്ച വന്നാൽ താഴേക്ക് പോയി, അതുപോലെ വിലക്കയറ്റം വന്നാൽ മുകളിലേക്ക് പോകും, അങ്ങനത്തെ അവസ്ഥയാണ്. അപ്പോൾ ഈ വില തകർച്ച വരുന്ന കാലഘട്ടങ്ങളിലാണ് പിടിച്ചു നിൽക്കാൻ പറ്റാതെ വരുന്നത് തോട്ടവിള പിന്നെ ഓണേഴ്സിന്. ആ സമയത്ത് ഇങ്ങനെയുള്ള വിളകളുണ്ടെങ്കിൽ അവരുടെ വരുമാനം വർദ്ധിക്കും, അപ്പോൾ അവർക്ക് ഒരിക്കലും ഒരു ക്രൈസിസ് ഉണ്ടാവില്ല. അങ്ങനെ അതുകൊണ്ട് ഈ മാറ്റം കാർഷിക മേഖലയിലെ ഈ മാറ്റമാണ് മറ്റെല്ലാ മാറ്റങ്ങളെക്കാളും പ്രധാനപ്പെട്ട മാറ്റം. പിന്നെ അതുപോലെ തന്നെ കാർഷിക വിളകൾ കപ്പ, അതായത് മൊലാസസ് ഉപയോഗിച്ച് എന്താണ് ശ്രീകാര്യത്തെ ഗവേഷണ കേന്ദ്രവുമായിട്ട് ബന്ധപ്പെട്ട് അവർക്ക് പണം കൊടുത്തിരിക്കുന്നു, അത് ഉപയോഗിച്ച് മദ്യമുണ്ടാക്കുക. അപ്പോൾ നമ്മളിപ്പോൾ ഈ അതായത് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വരുമാന മാർഗ്ഗമാണ്, അല്ല ഒന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വരുമാന മാർഗ്ഗമാണ് ബിവറേജസ്. അത് 25 മുതൽ 30% വരെ തനത് വരുമാനം വരുന്നത് ബിവറേജസിൽ നിന്നാണ്. ആ ബിവറേജസ് മുഴുവനും നമ്മൾ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യുകയാണ്. അപ്പം നമുക്ക് ഫെനി ഉണ്ടാക്കാം കശുവണ്ടിയിൽ നിന്ന്, അതുപോലെ തന്നെ പൈനാപ്പിളിൽ നിന്നുണ്ടാക്കാം, അതുപോലെ കപ്പയിൽ നിന്ന് അതായത് മൊളാസസിൽ നിന്ന് ഒക്കെ നമുക്ക് ഇങ്ങനെയുള്ള ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ അതിലേക്കുള്ള ഒരു ചുവടുമാറ്റം, അതും തീർച്ചയായിട്ടും ആശ്വാസകരമായ ഒരു ചുവടുമാറ്റമാണ് എനിക്ക് ഓർമ്മയുണ്ട്. വ്യക്തമാണ് മാഡം. മാഡത്തിലേക്ക് ഞാൻ തിരിച്ചു വരാം വളരെ എളുപ്പത്തിൽ. പക്ഷേ എന്നോട് ചോദിച്ച ചോദ്യത്തിൻ്റെ ഉത്തരത്തിലേക്ക് ഞാൻ പറഞ്ഞാട്ടെ മാഡം. വളരെ ചുരുക്കി വ്യാവസായിക മേഖലയെ കുറിച്ച്. വ്യാവസായിക മേഖല, അതായത് എനിക്ക് കുറച്ച് സമയമേ തരുന്നുള്ളൂ താങ്കൾ, അതുകൊണ്ടാണ് എനിക്ക് ഒന്നും പറഞ്ഞൊപ്പിക്കാൻ പറ്റാത്തത്. അപ്പോൾ വ്യാവസായിക മേഖലയിൽ വ്യവസായ പാർക്കുകൾ, സയൻസ് പാർക്കുകൾ, അതുപോലെ താങ്കൾ എല്ലാം, അതായത് താങ്കൾ തന്നെ നേരത്തെ എല്ലാ ചുവടുകളും അതിൽ വന്നിരിക്കുന്ന ചുവടുകളൊക്കെ പറഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് ഇനി ഞാൻ അധികമൊന്നും കൂട്ടിച്ചേർക്കാനില്ല. പക്ഷേ പിന്നെ ഒന്ന് രണ്ട് കാര്യങ്ങൾ അവിടെ പറയാനുള്ളത്, അങ്ങനെ വ്യാവസായികമായ മുന്നേറ്റം, അതായത് മാർക്കറ്റിങ്ങിന് പോലും, കാർഷിക മാർക്കറ്റിങ്ങിന് ഉള്ളതുപോലെ തന്നെ വ്യാവസായിക മാർക്കറ്റിങ്ങിന്, അതുപോലെ തൊഴിൽ ക്രിയേഷന്, കുടുംബശ്രീകൾക്ക്, ജെൻഡർ ബജറ്റ് എന്നും പറഞ്ഞ് കാര്യമായിട്ടൊന്നുമില്ല, പക്ഷേ കുടുംബശ്രീ വഴിയായിട്ട് 2 ലക്ഷം തൊഴിലുകൾ സൃഷ്ടിക്കുക, അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവരുടെ മൈക്രോ എൻ്റർപ്രൈസസ്, അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നബാർഡിനെ ഈ ലോങ് ടേം പ്രോജക്ട്സിലേക്ക് തള്ളിവിടുന്നത്. അത് തെറ്റാണ്. കാരണം നബാർഡിൻ്റെ ഡെഫിനിഷൻ തന്നെ നാഷണൽ അഗ്രികൾച്ചറൽ ബാങ്ക് ഫോർ റൂറൽ ഡെവലപ്മെൻറ്റാണ്. അപ്പോൾ റൂറൽ ഡെവലപ്മെൻറ്റിലെ സിൽവർ ലൈൻ പോലെയുള്ള പദ്ധതികളൊന്നും അല്ല ഉള്ളത്. കാർഷിക മേഖലയിലെ ജനങ്ങളുടെ അന്തസ് ഉയർത്തുക, ജീവിത നിലവാരം ഉയർത്തുക, അതിന് വേണ്ട പ്രോജക്റ്റ് ഇതാണ് വേണ്ടത്. അപ്പോൾ അങ്ങനെയൊക്കെ അതിനെ നബാർഡിനെ റീഡിഫൈൻ ചെയ്യുന്നത് ശരിയല്ല. പക്ഷേ തോട്ടവിളകളെ റീഡിഫൈൻ ചെയ്യുന്നത് കർഷകരുടെ രക്ഷയ്ക്ക് വേണ്ടിയാണ്. പിന്നെ രണ്ട് പ്രധാനപ്പെട്ട
പ്രധാനപ്പെട്ട കാര്യങ്ങൾ കർഷകരുടെ രീതിയിൽ ഇനി എനിക്ക് പറയാനുണ്ട്. ഒന്ന്, റബ്ബറിൻ്റെ സബ്സിഡി 500 രൂപയ്ക്ക് വർദ്ധിപ്പിച്ചു. അത് നല്ലതാണ്. 10 ലക്ഷത്തോളം റബ്ബർ കർഷകർക്ക് ആശ്വാസമേകുന്ന ഒരു പ്രസ്താവനയാണിത്. പിന്നെ അതുപോലെ തന്നെ നെല്ലിൻ്റെ താങ്ങുവില 28.20 28 നേരത്തെ അതിന് 20 പൈസയെങ്കിലും കൂട്ടി. അതും ഒരു നല്ല ഇതാണ്. അപ്പോൾ കാർഷിക മേഖലയ്ക്ക് ഒരുപാട് ഊന്നൽ കൊടുക്കുന്നു. അവിടെ നിന്നാണ് മൂല്യാധിഷ്ഠിത ഉൽപാദനം എന്ന് പറയുമ്പോൾ അതും വ്യാവസായിക മേഖലയെയും കാർഷിക മേഖലയെയും കൂടി കൂട്ടി ബന്ധിപ്പിക്കുന്ന ഒന്നാണ്. പിന്നെ എനിക്ക് വ്യവസായ മേഖലയെ പറ്റി താങ്കൾ ധാരാളം പറഞ്ഞതാണ് എനിക്ക് അവസാനമായിട്ട് കൂട്ടിച്ചേർക്കാനുള്ളത്. ഈ നമ്മുടെ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് ഇമ്പ്രൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഹൈദരാബാദിൽ പോയി അവിടെ ഒരു കോൺഫറൻസ് നടത്തി പിന്നെ ബിസിനസ്സുകാരെ കണ്ടതുകൊണ്ടോ അല്ലെങ്കിൽ ദുബായിൽ പോയി കണ്ടതുകൊണ്ടോ ഒരു കാര്യവുമില്ല. ഇവിടുത്തെ നോക്കുകൂലി പോലെയുള്ള കിരാതമായ കാര്യങ്ങളെ അറുതി വരുത്തണം. ഹൈക്കോടതി ഇടപെട്ടിട്ട് പോലും ചെയ്തിട്ടില്ല. അപ്പോൾ അതിന് അറുതി വരുത്താതെ എന്തൊക്കെ ചെയ്താലും വ്യാവസായിക മേഖല തളിർക്കില്ല, ഇവിടെ തൊഴിൽ സൃഷ്ടിയും ഉണ്ടാവില്ല. മാഡത്തിലേക്ക് വരാം. ഡോക്ടർ ക്രിസ്റ്റബലിലേക്ക് പോകട്ടെ. ഈ പറഞ്ഞതുപോലെ സാധാരണ ബഡ്ജറ്റിനകത്ത് ഫിനാൻസ് മിനിസ്റ്റേഴ്സ് പല മേഖലകളിൽ ഇങ്ങനെ ടിക് മാർക്ക് ഇടാറുണ്ട്. എഗ്രികൾച്ചറിനെ കുറിച്ച് കാര്യമായിട്ടുള്ള പരാമർശങ്ങൾ വേണം, വ്യവസായത്തെക്കുറിച്ചുള്ളത് വേണം, ട്രേഡിനെ കുറിച്ച് വേണം, നികുതി കാര്യങ്ങളുണ്ട്, എക്സ്പെൻഡിച്ചർ ഉണ്ട്. അതിനകത്ത് കേരളത്തിൽ വളരെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു ടിക് മാർക്ക് വേണ്ട മേഖലയാണ് ജെൻഡർ ആസ്പെക്ട്. അതായത് സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് എന്താണ് നമ്മൾ പറയുന്നത്? ജെൻഡർ ബഡ്ജറ്റ് എന്ന് പറയുന്ന ഒരു രേഖ നമ്മൾ ഇത് ബഡ്ജറ്റിൻ്റെ കൂടെ അവതരിപ്പിക്കാറുണ്ട്. അതിനുവേണ്ടി 4,665 കോടി രൂപയുടെ സ്പെസിഫിക് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് സ്ത്രീകൾക്ക് ബാധിക്കുന്നതുണ്ട് എന്ന് പറയുന്നു. കുടുംബശ്രീക്ക് വേണ്ടി ഏതാണ്ട് 260 കോടി രൂപയും പറയുന്നു. ഈ നമ്മുടെ സംസ്ഥാന ബഡ്ജറ്റിലെ ജെൻഡർ പെർസ്പെക്റ്റീവിനെ മാഡം എങ്ങനെ കാണുന്നു? ജെൻഡർ പെർസ്പെക്റ്റീവിനെ പറ്റി നോക്കുമ്പോൾ അരുൺ പറയാൻ ശ്രമിച്ചതുപോലെ തന്നെ 21% ടോട്ടൽ ബഡ്ജറ്റിന്റെ ഭാഗം മാറ്റിവെച്ചിട്ടുണ്ട്. പക്ഷേ നമുക്കറിയാം അത് മാത്രമായിരിക്കില്ല, കാരണം ഒത്തിരി മറ്റ് പ്രൊജക്റ്റുകളിൽ തന്നെ വിമൻ സെൻട്രിക്ക് തന്നെ ആവണമെന്നില്ല, വിമൻ സ്പെസിഫിക് പ്രൊജക്ട്സ് തന്നെ ആവണമെന്നില്ല, ജനറൽ പ്രൊജക്ട്സ് തന്നെ അവർക്ക് ഗുണം ചെയ്യുന്ന രീതിയിലുള്ള നമുക്ക് കാണാൻ പറ്റും. പ്രത്യേകിച്ച് നോളജ് ഇക്കോണമി ആയാലും ഇൻഫോടെക്കോ ഡിജിറ്റൽ സെക്ടറിലും ഒക്കെയുള്ള പ്രൊജക്റ്റുകൾ സ്ത്രീകളെ പൊതുവായിട്ട് സഹായിക്കും. പ്രത്യേകിച്ച് ഫീമെയിൽ അൺഎംപ്ലോയ്മെന്റ്, ഫീമെയിൽ അൺഎംപ്ലോയ്മെന്റ് മാത്രമല്ല എഡ്യൂക്കേറ്റഡ് അൺഎംപ്ലോയ്മെന്റ് വളരെ കൂടുതലായിട്ടുള്ള സ്റ്റേറ്റിൽ അത് സംഭവിക്കുമെന്ന് നമുക്ക് തീർച്ചയായിട്ടും അറിയാം. ഇവിടെ പ്രത്യേകമായി എടുത്തു പറഞ്ഞിരിക്കുന്ന പദ്ധതികൾ എന്ന് പറയുന്നത് നിർഭയ പോലത്തെ പദ്ധതികളാണ്. അപ്പോൾ വയലൻസ് ഒരു പ്രധാനപ്പെട്ട പ്രശ്നമായിട്ട് അടുത്ത കാലത്ത് കേരള സമൂഹം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വളരെ വളരെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു അല്ലെങ്കിൽ വേദനിപ്പിക്കുന്ന ഒരു പ്രശ്നമാണ്. അതിനായി 24 കോടി രൂപയോളം വെച്ചിട്ടുണ്ട്. അതിൽ തന്നെ ജെൻഡർ അവയർനെസ്സിനും വിമൻ എംപവർമെന്റിനുമായിട്ടുള്ള പ്രൊജക്ടുകൾ പറയുന്നുണ്ട്. അതുപോലെ കൾച്ചറലായിട്ട് സമം പോലത്തെ പ്ലാൻസിന് അല്ലെങ്കിൽ പ്രൊജക്ട്സിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ വെഹിക്കിൾ ട്രാഫിക്കിംഗ് അങ്ങനത്തെ ഡിഫറെൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങളെ എങ്ങനെ തടയാം എന്നുള്ള രീതിയിലുള്ള ചില നിർദ്ദേശങ്ങളും വെച്ചിട്ടുണ്ട്. എന്നാൽ അരുൺ തന്നെ പറയാൻ ശ്രമിച്ചതുപോലെയുള്ള സ്ത്രീകളുടെ ശരിയായ പ്രശ്നം അതായത് ഇൻകം ജനറേഷൻ അല്ലെങ്കിൽ ഇക്കണോമിക് ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്ന ആ ഒരു പ്രോബ്ലത്തിനെ ഡയറക്റ്റ് ആയിട്ട് അറ്റാക്ക് ചെയ്തതായിട്ട് നമുക്ക് കാണാൻ പറ്റില്ല. കുടുംബശ്രീക്ക് കൊടുക്കുന്ന അല്ലെങ്കിൽ അതിൽ അവിടേക്ക് പോകുമ്പോൾ പിന്നെ മൈക്രോ എൻ്റർപ്രൈസസ് തുടങ്ങുന്നു, അത് പിന്നെ ഇൻകം ജനറേഷനിലേക്ക് കൺവേർട്ട് ചെയ്ത് വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു കാലതാമസം അതിൻ്റെ പ്രത്യേകിച്ച് ഇൻഡസ്ട്രിയൽ ക്ലൈമറ്റും പ്രത്യേകിച്ച് ഇന്നത്തെ കോവിഡിൻ്റെ ഒരു സാഹചര്യത്തിലും ഒക്കെ അത്തരം മൈക്രോ എൻ്റർപ്രൈസസ് ഒക്കെ വിജയിക്കുവാനുള്ള ഒരു സാധ്യതയുമൊക്കെ നമുക്ക് സാധാരണഗതിയിൽ ബഡ്ജറ്റിനകത്ത് നമ്മുടെ കേരളത്തിന് പല ഇന്നോവേഷൻസ് ഈ പറയുന്നത് പോലെയുണ്ട്. അതോടൊപ്പം ഇത്തവണത്തെ ബഡ്ജറ്റിൽ പറഞ്ഞത് 2023-24 നമ്മുടെ സംസ്ഥാന ബഡ്ജറ്റിൻ്റെ കൂടെ ഒരു എൻവയോൺമെൻറ്റ് ബഡ്ജറ്റും കൂടി പ്രത്യേകിച്ച് ഉണ്ടായിരിക്കും എന്നാണ് ഇന്ന് ധനകാര്യമന്ത്രി പ്രഖ്യാപിച്ചത്. ഈ എൻവയോൺമെൻറ്റ് ബഡ്ജറ്റ് എന്ന് പറയുന്ന ഒരു പ്രത്യേക ബഡ്ജറ്റിനെ എങ്ങനെ കാണുന്നു, എന്തായിരിക്കും നമുക്ക് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ അതിൻ്റെ ഒരു ഒരു വളരെ ഇമ്പെൻഡിങ് ആയിട്ടുള്ള ഒരു റിക്വയർമെൻ്റ് എന്തായിരിക്കും? ഡോക്ടർ ക്രിസ്റ്റബൽ, കേരള പോലത്തെ ഒരു സംസ്ഥാനം വളരെ ഫ്രജൈലാണ്, ഒത്തിരി ഫ്രജൈൽ ഇക്കോസിസ്റ്റംസ് ഉള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ ഏതൊരു പ്രൊജക്റ്റ് വരുമ്പോഴും അല്ലെങ്കിൽ പ്രത്യേകിച്ച് വളരെ ലാൻഡ്സ്കേഴ്സ് ആയിട്ടുള്ള ഒരു സംസ്ഥാനം ആയതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് എമോമെൻ്റൽ ഡിഗ്രഡേഷൻ വരുന്ന ഒരു സിറ്റുവേഷൻ നമുക്ക് കാണാനായിട്ട്. അപ്പോൾ ഏതൊരു പുതിയ പ്രൊജക്റ്റ് വരുമ്പോഴും അല്ലെങ്കിൽ പ്ലാൻ ഇംപ്ലിമെൻ്റ് ചെയ്യുന്ന സമയത്തും തീർച്ചയായിട്ടും ആ എമോമെൻറ്റിൻ്റെ ഒരു കോണ്ടെക്സ്റ്റിലൂടെ മാത്രം കണ്ടാൽ മാത്രമേ നമുക്കൊരു സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് സാധ്യമാകൂ.
ഉള്ളൂ. വ്യക്തമാണ് മാഡം. ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് വികസന പദ്ധതികളെ കുറിച്ച് പറയുമ്പോൾ അതിൻ്റെ പരിസ്ഥിതിയിൽ ഉണ്ടാകുന്ന ആഘാതം എന്ന് പറയുന്നത് ഒരു ശ്രദ്ധേയമായ കേന്ദ്ര ബിന്ദു ആയതുകൊണ്ടാകാം സംസ്ഥാന സർക്കാർ അത്തരത്തിൽ നൂതനമായിട്ടുള്ളൊരാശയം മുന്നോട്ട് വയ്ക്കുന്നത്. ശ്രീ സിദ്ദിഖ്, വളരെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു മേഖല നമ്മുടെ എല്ലാ ബഡ്ജറ്റുകളിലും പലപ്പോഴും റീജിയണൽ ബാക്ക്വേർഡ്നെസ്സിനെ അഡ്രസ്സ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മുടെ സംസ്ഥാനത്ത് അത്തരത്തിൽ ചില സ്പെഷ്യൽ പാക്കേജുകളെ കുറിച്ചുള്ള പരാമർശങ്ങളുണ്ട്. കുട്ടനാട് മേഖല നമുക്കറിയാം പ്രത്യേകമായിട്ട് ശ്രദ്ധ വേണ്ട ഒരു മേഖലയാണ്. 140 കോടി രൂപയാണ് ബഡ്ജറ്റിൽ മാറ്റി വെച്ചിരിക്കുന്നത്. ഇടുക്കി പാക്കേജിനും വയനാട് പാക്കേജിനും കാസർഗോഡ് പാക്കേജിനും 75 കോടി രൂപ വീതം മാറ്റിവെച്ചിരിക്കുന്നു. ഈ പാക്കേജ് അപ്രോച്ച് സ്പെസിഫിക്കലി റീജിയണൽ ഒരു ബാക്ക്വേർഡ്നെസ്സിന് വേണ്ടിയിട്ട് ഈ ഒരു തന്ത്രത്തിനെ എങ്ങനെ കാണുന്നു? എത്ര കണ്ട് വിജയകരമായിരിക്കും കേരളത്തിൻ്റെ ഒരു ഓവറോൾ ഡെവലപ്മെൻറ്റിന് വേണ്ടി ഈ ഒരു സ്ട്രാറ്റജി? വികസനത്തിലെ റീജിയണൽ ഇംബാലൻസ് വളരെ എപ്പോഴും കേരളത്തിൽ പശ്ചാത്തലത്തിലുണ്ട്. നേരത്തെ അത് തിരുവിതാംകൂർ എന്നുള്ള തരത്തിലായിരുന്നു ആ ഇംബാലൻസ്. പക്ഷെ ഇപ്പം കുറച്ചും കൂടി സ്പെസിഫിക്കായിട്ട് പല സ്ഥലങ്ങളും മലബാറിൽ തന്നെ പല സ്ഥലങ്ങളും മുന്നോട്ട് പോയിട്ടുണ്ട്. പക്ഷെ ചില സ്ഥലങ്ങൾ ഇപ്പോഴും വളരെ പിന്നാക്കം നിൽക്കുന്നു. അതാണ് നേരത്തെ പറഞ്ഞ കാസർഗോഡ് പ്രോജക്റ്റ് ആയാലും വയനാടായാലും നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ ഈ വെള്ളപ്പൊക്ക ഭീഷണിയാണ് യഥാർത്ഥത്തിൽ 144 കോടി അല്ലെങ്കിൽ 150 കോടിയോളം രൂപ കുട്ടനാട്ട് ചെലവാക്കേണ്ട ഒരു സാഹചര്യമുള്ളത്. അതിപ്പോ പ്രത്യേകിച്ചും വളരെ പ്രധാനമാണ്. കാരണം ഈ ക്ലൈമറ്റ് ചേഞ്ച് വന്നതോടുകൂടി ജലനിരപ്പ്, സ്വാഭാവികമായിട്ടുള്ള ജലനിരപ്പ് ഉയരുന്ന ഒരു സാഹചര്യം വന്നിട്ടുണ്ട്. അപ്പോ പിന്നെ പ്രളയത്തിന്റെ ഒരു പശ്ചാത്തലത്തിൽ നമുക്കറിയാം ഈ കുട്ടനാട് വളരെ വൾനറബിൾ ആയിട്ടുള്ള, നേരത്തെ ടീച്ചർ പറഞ്ഞ പോലെ പ്രചരിപ്പിക്കുകയും കേരള എന്ന് പറയുന്നത് ഇൻക്രീസിംഗ്ലി അണ്ടർ ത്രെഡ്. അപ്പൊ അത് ഒരു വലിയ പ്രശ്നമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ട് നമ്മൾ ഇത്തരം ഇംബാലൻസ്ഡ് ആയിട്ടുള്ള അപ്രോച്ച് എടുക്കേണ്ടതുണ്ട്. കാരണം ചില സ്ഥലങ്ങൾ വികസിച്ച് വളരെ മുന്നോട്ട് പോകുമ്പോൾ മറ്റുള്ളവർ കൂടി കൂടെ എത്താതിരിക്കുന്ന ഒരു സാഹചര്യം കേരളത്തിലുണ്ട്. കാരണം ഇത് ലോകത്തെല്ലാം കേരളത്തിൽ നമുക്ക് കാണാൻ കഴിയും. കേരളം നമ്മളെ മറ്റു സംസ്ഥാനങ്ങളെ വെച്ച് നോക്കും, മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കുറച്ച് മുന്നിലാണെങ്കിൽ പോലും പല കാര്യങ്ങളും. പക്ഷേ ഈ ഒരു പ്രശ്നം നമ്മൾ അതുകൊണ്ട് തന്നെ അഡ്രസ്സ് ചെയ്യേണ്ടത് നമ്മുടെ മൊത്തത്തിലുള്ള ഒരു ഇൻക്ലൂസീവ്നെസ് അല്ലെങ്കിൽ ഡെവലപ്മെന്റിന്റെ ഇൻക്ലൂസീവ്നെസ് അത്യന്താപേക്ഷിതമാണ്. അതുകൊണ്ട് തന്നെ ഈ ഇംബാലൻസ്ഡ് ഗ്രോത്ത് എന്ന് പറയുന്നത് നമ്മൾ അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് ഇതിൽ സംസാരിക്കുന്നതെങ്കിൽ നമുക്കിത് പോസിറ്റീവായി കാണാം. പക്ഷെ മറ്റു പല കാരണങ്ങളും നമ്മളിവിടെ സംസാരിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് സാമൂഹ്യ സുരക്ഷ, അതുപോലെ തന്നെ വ്യവസായ പൊതുവിതരണ സമ്പ്രദായത്തിലെ നടക്കുന്ന മാറ്റങ്ങൾ, ജനസേവനം, കേരളത്തിലെ പ്രവാസി പരിപാടികളെ കുറിച്ചും കല സാംസ്കാരിക മേഖല, ഇവിടെ എല്ലാം എനിക്ക് തോന്നുന്നു ഈ സോഷ്യൽ സെക്ടർ വിദ്യാഭ്യാസവും ആരോഗ്യവും ഒക്കെ നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. അതിനോട് അനുബന്ധിച്ചിട്ടുള്ള ഒരുപാട് മേഖലയിൽ വളരെ കൃത്യമായിട്ട് സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ഒരു പാക്കേജ് തന്നെയാണ് ഈ പദ്ധതിയിലൂടെ പ്രത്യേകിച്ച് പ്ലാൻ വികസനത്തിന്റെ ഭാഗമായിട്ട് വന്നിരിക്കുന്നത്. പിന്നെ നഗരവികസനത്തിൽ നേരത്തെ ഒരു കാര്യം റൂറൽ ഡെവലപ്മെന്റിനെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ട് ഇപ്പം നബാർഡിനെ നമ്മൾ റീകോൺഫിഗർ ചെയ്യാനുള്ള ഒരു ശ്രമം നടത്തുന്നുണ്ട്. അല്ലെങ്കിൽ ആ ഒരു ഡെഫിനിഷനെ നമ്മൾ റീഓറിയന്റ് ചെയ്യാറുണ്ട്. റൂറൽ ഡെവലപ്മെന്റ് ആണ് നമ്മൾ അത് ചെറുകിട പദ്ധതികൾ മാത്രമാണ് എന്ന് നമ്മളത് ചുരുക്കുകയാണ് ചെയ്യുന്നത്. അതിനകത്ത് റൂറൽ ഡെവലപ്മെന്റിന് ഉതകുന്ന തരത്തിൽ ഉള്ള പദ്ധതികൾ തന്നെയുണ്ട്. 100 കോടിയുടേതാണ്, 200 കോടിയുടേതാണ്, ചെറുകിട പദ്ധതികളാണ്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചിരുന്നു 2010 മുതൽ നമുക്കൊരു MSME പോളിസി കേരളത്തിൽ ഡിസംബറിൽ കൊണ്ടുവരാൻ കഴിഞ്ഞു. അത് മുന്നോട്ട് വയ്ക്കുന്നത് അതിൽ ചെറുതുമുണ്ട്, ഏറ്റവും പിന്നെ മൈക്രോ ഉണ്ട്, സ്മോൾ ഉണ്ട്, മീഡിയം ഉണ്ട്. അപ്പോൾ ഇവർക്കെല്ലാം വളരാനുള്ള ഒരു സാധ്യത കേരളത്തിൽ നമ്മൾ തുറന്നിട്ടുണ്ട്. അപ്പൊ എവിടെയാണോ ഉള്ളത് അതിനെ റീഓറിയന്റ് ചെയ്തുകൊണ്ട് ക്രെഡിറ്റ് അവൈലബിലിറ്റി നമുക്ക് കൊടുക്കാൻ കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് നബാർഡ് പോലുള്ള റൂറൽ ഡെവലപ്മെന്റ് സ്കീം നമുക്ക് ഉപയോഗം വ്യക്തമാണ്. ശ്രീ സിദ്ദിഖ് അന്ന് പറയുന്ന ആശയങ്ങൾ വളരെ വ്യക്തമാണ്. സമയം വളരെ ചുരുങ്ങിയത് കൊണ്ട് ഞാനൊന്ന് ഒരു റൗണ്ടും കൂടെ പോകേണ്ടതുണ്ട്. എല്ലാവരും തന്നെ ഈ സാമ്പത്തിക മേഖലയിൽ വിദഗ്ധരായതുകൊണ്ട് നിങ്ങളായിരിക്കും ഒരുപക്ഷെ ബഡ്ജറ്റിന് ഒരു മാർക്കിടാൻ ഏറ്റവും ഉചിതമായിട്ടുള്ള ആൾക്കാർ. ഒരു മാർക്കിടാം, 10 നിന്ന് നമ്മുടെ ഇത്തവണത്തെ ബഡ്ജറ്റിന് എത്ര മാർക്ക് കൊടുക്കാം? ഡോക്ടർ ഷൈജുമോനിൽ നിന്ന് തുടങ്ങാം, വളരെ ചുരുക്കി പരിമിതമായ വാക്കുകളിലൂടെ. എത്ര മാർക്ക് കൊടുക്കാം 10? ബഡ്ജറ്റിൻ്റെ മാർക്ക് കൊടുക്കുമ്പോൾ അത് ഏത് വശത്തു നിന്ന് കൊടുക്കുന്നതനുസരിച്ചാണ്. അപ്പോൾ അതിൻ്റെ വിഷനറി ആയിട്ടുള്ള കാര്യങ്ങൾക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു ചേഞ്ച് വരുത്തിയത് കൊണ്ട് ഞാനൊരു 10 കൊടുക്കും. പക്ഷേ അതിൻ്റെ ഒരു സുസ്ഥിരമായിട്ടുള്ള റവന്യൂ ജനറേഷന് വേണ്ടിയുള്ള ഓപ്പർച്യൂണിറ്റി കളഞ്ഞു എന്നുള്ളത് കൊണ്ട് ഞാനൊരു 10 കൊടുക്കും. അങ്ങനെ രണ്ടായിട്ട് തന്നെ ആവറേജ് എന്ന് പറയുന്നത് ഏകദേശം ഒരു 7 നമുക്ക് കൊടുക്കാം. ശരി, ശ്രീ രഞ്ജിത് കാർത്തികേയൻ. ആ ഡെഫിനറ്റ് ആയിട്ടും എനിക്ക് തോന്നുന്നത് ഈ പറയുന്ന പോലെ ഒരു
ഒരു നൂതനായിട്ടുള്ള കാര്യങ്ങളൊക്കെ പ്രതിപാദിച്ചു എന്നുള്ളതിനൊരു ക്രെഡിറ്റ് കൊടുക്കണമെന്ന് എനിക്കറിയില്ല. പക്ഷേ ഡെഫിനറ്റ് ആയിട്ടും ഒരു ബിലോ ആവറേജ് സ്റ്റാൻഡേർഡ് ഞാൻ ഈ ബജറ്റിന് കാണുന്നുള്ളൂ. അതിന് ഒരു 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 പാസ് മാർക്ക് പോലും ഉണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഡെഫിനറ്റ്ലി ഇറ്റ്സ് നോട്ട് എ വെരി ഒരു വെൽക്കം ബജറ്റ് എന്നുള്ളതാണ് എൻ്റെ ഒരു. മേരി ജോർജ് മാഡം, അതായത് വളരെ ശരിക്കും ഇതൊരു ലോങ് ടേം പരിപ്രേക്ഷ്യത്തിൽ, അതായത് 25 വർഷത്തെ വികസന പരിപ്രേക്ഷ്യമുള്ള ഒരു ബജറ്റാണ്. അതുകൊണ്ട് ബജറ്റ് മോശമെന്ന് ഞാൻ പറയുന്നില്ല, വാഗ്ദാനങ്ങൾ നല്ലതാണ്. പക്ഷേ ഇതിനു മുകളിൽ കരി നിഴൽ പരത്തി നിൽക്കുന്ന കിഫ്ബി കടക്കെണിയിലേക്ക് കേരളത്തെ കൊണ്ടുപോകത്തക്ക രീതിയിൽ ഇതിൻ്റെ ബജറ്റിനകത്തുള്ള കടവും ബജറ്റിന് പുറത്തുള്ള കിഫ്ബിയും സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഫണ്ടും അങ്ങനെ ഇതെല്ലാം ചേർത്ത്, അതുകൊണ്ട് ഞാൻ ഇതിനൊരു 5.5 മാർക്ക് കൊടുക്കും. ശരി, വളരെ സ്പെസിഫിക് ആണ്. ക്രിസ്റ്റബൽ മാഡം, വളരെ ചുരുക്കി. ഞാനൊരു 7 മാർക്ക് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നു. കാരണം ഒത്തിരി കാര്യങ്ങൾ പറയാൻ ശ്രമിക്കുന്നുണ്ട്, ഫോക്കസ് ഇല്ലാതെ തോന്നല്. വ്യക്തമാണ്. ശ്രീ സിദ്ദിഖ്, എത്ര മാർക്ക് കൊടുക്കാം? ഒരു നല്ല ബജറ്റ് ആണ് എന്നുള്ളതിൽ എനിക്ക് താക്കില്ല. പിന്നെ അതുകൊണ്ട് തന്നെ ഞാൻ എന്തായാലും 8 മാർക്ക് കൊടുക്കും. ശരി, വ്യക്തമാണ്. ചർച്ചയുടെ സമയം ഇവിടെ പൂർണ്ണമായിരിക്കുകയാണ്. ബഡ്ജറ്റ് വരും ദിവസങ്ങളിൽ സമൂഹത്തിൽ എന്തെല്ലാം ചലനങ്ങൾ ഉണ്ടാക്കും എന്നുള്ളത് കണ്ടു തന്നെ അറിയേണ്ടിയിരിക്കുന്നു. ചർച്ചയിൽ പങ്കെടുത്ത ഡോക്ടർ ഷൈജുമോൻ, ശ്രീ രഞ്ജിത് കാർത്തികേയൻ, മേരി ജോർജ് മാഡം, ക്രിസ്റ്റബൽ മാഡം, അതുപോലെ തന്നെ സിദ്ദിഖ് സാർ, ചർച്ചയിൽ പങ്കെടുത്തതിന് വളരെയധികം നന്ദി. വീണ്ടും കാണുന്നത് വരെ നന്ദി, നമസ്കാരം.